ജിനു കെ വർഗീസ് ഇതര ദൈവദാസന്മാർ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നലെ ഞാൻ എന്റെ ഇമെയിൽ പരിശോധിച്ചപ്പോൾ എനിക്ക് ഒരു മെയിൽ കിട്ടി. അതിങ്ങനെയാണ്, ദുബായിൽ നിന്ന് ഒരു സഹോദരിയാണ് മെയിൽ അയച്ചിരിക്കുന്നത്. ആ സഹോദരി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്റർനെറ്റിൽ പാസ്റ്ററുടെ പ്രസംഗം കേട്ടു. ഞങ്ങൾ ഓർത്തഡോക്സ് കനാനായ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രസംഗത്തിൽ പറഞ്ഞത് സത്യമെന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടായ്മയിൽ ചേരുവാൻ താല്പര്യപ്പെടുന്നു, ദയവായി സഹായിക്കണം. കഴിഞ്ഞ 5 വർഷമായി ഭർത്താവും 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് അവർ ദുബായിൽ താമസിക്കുന്നത്. കുടുംബമായി അവർ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഇന്നലെ രാത്രി കർത്താവിന്റെ ദാസൻ ഇവിടെ അത് പറഞ്ഞപ്പോൾ തന്നെ അതേപോലെ കഴിഞ്ഞ 4 വർഷമായി എനിക്ക് നിരന്തരമായി മെയിലുകൾ കിട്ടുന്നുണ്ട്. ഞാൻ കോട്ടയത്തിനടുത്ത് മണർകാട് പള്ളി ഇടവകയിൽ ജനിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ 18 വർഷമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഈ ഒരു പ്രസംഗം ഞാൻ ഇന്റർനെറ്റിൽ കൊടുത്തത് നിമിത്തമായി എന്റെ അറിവിൽ 640 പേര് സ്നാനപ്പെട്ടു. ഇന്ന് കിട്ടിയ മെയിൽ 4 പേരും കൂടെ ആ കൂടെ ചേർന്നു. കർത്താവിന്റെ ദാസൻ ഇന്നലെ ആവശ്യപ്പെട്ടു, ഞാൻ പറഞ്ഞ സത്യങ്ങൾ ഒരിക്കൽ കൂടെ പറയണമെന്ന്. ഞാനത് ഒരിക്കൽ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, ആ ടേപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ ദൈവദാസൻ എന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസനാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടതുകൊണ്ട് അതേ വിഷയം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ ടേപ്പ് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആവർത്തന വിരസമായി തോന്നും എങ്കിലും അനേകർക്ക് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്കായി വായിക്കുന്നത് കൊലാസ്യലേഖനം 2 അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കൊലാസ്യലേഖനം 2 അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. നാം ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ തന്നെ നാം നിർണയമുള്ളവരായിരിക്കണം. ഏതെങ്കിലും ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ നമ്മുടെ വിശ്വാസത്തെ നാം പണിതുയർത്തരുത്. നാം ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായി നിൽക്കരുത്. നമ്മുടെ ഓരോ വിശ്വാസത്തിനും നമുക്കൊരു അടിസ്ഥാനമുണ്ടായിരിക്കണം. നാം നിശ്ചയമായും അത് അറിഞ്ഞിരിക്കണം. ശമരിയ പട്ടണത്തിലെ ജനം പറഞ്ഞു, ഞങ്ങൾ നിന്റെ വാക്കുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ തന്നെ കാണുകയും കേൾക്കുകയും ഇവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായി ഒരനുഭവത്തോടുകൂടെ ദൈവവചനത്തിലെ ആഴമായ ഉറപ്പോടുകൂടെ വിശ്വാസത്തെ, നമ്മുടെ വിശ്വാസത്തിന്റെ സൗധത്തെ പാറയിൽ പണിയുവാൻ ഇന്ന് രാത്രി നാം തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരേണ്ട കാലഘട്ടമാണിത്. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായി തീരാതെ പാറമേൽ അടിസ്ഥാനമിട്ട് വിശ്വാസ ഭവനം പണിയുവാൻ നമുക്ക് ഈ അന്ത്യകാലങ്ങളിൽ മുന്നേറാം. നാം ഇന്ന് വായിച്ച വാക്യം ഇങ്ങനെയാണ്, പെരുന്നാൾ വാവ് ശബത്ത്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് വായിച്ചത്. പലർക്കും ഒരു വിചാരമുണ്ട്, പെന്തക്കോസ്തുകാർ, ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. പെന്തക്കോസ്തുകാർക്ക് പെരുന്നാളില്ല എന്നൊരു വിചാരമുണ്ട്. അപ്പൊ പെന്തക്കോസ്തുകാര് ഏത് പണിയും ചെയ്യും, അത് വെട്ടിപ്പായിട്ട് ചെയ്യണം. പെന്തക്കോസ്തുകാര് പെരുന്നാളില്ലാത്ത ഒരു ജനമല്ല, പെരുന്നാളുള്ള ജനമാണ്. മണ്ണറകാട് പള്ളിയിൽ 3 പെരുന്നാളുണ്ട് എന്റെ ഇടവക പള്ളിയിൽ. പെന്തക്കോസ്തുകാർക്ക് പെരുന്നാളില്ലെന്നാ പറയുന്നത്, പെന്തക്കോസ്തുകാർക്ക് പെരുന്നാളുണ്ട്. പെന്തക്കോസ്തുകാരുടെ പെരുന്നാളിനെ പറ്റിയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാരുടെ പെരുന്നാളുകൾ ഏതാണ്? പെന്തക്കോസ്തുകാരുടെ പെരുന്നാൾ യഹോവയുടെ പെരുന്നാളുകൾ. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച് നിഷ്കർഷിച്ച 7 പെരുന്നാളുകളുണ്ട്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് നിങ്ങൾ ആചരിക്കണമെന്ന് പറഞ്ഞ് കൽപ്പിച്ചു കൊടുത്ത 7 പെരുന്നാളുകൾ. ആ 7 പെരുന്നാളുകളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. ഈ 7 പെരുന്നാളുകൾ
രണ്ട് കൂട്ടമായിട്ട് നമുക്ക് തിരിക്കാം. രണ്ട് കൂട്ടം, ആദ്യത്തെ നാല് പെരുന്നാളുകൾ നിറവേറി കഴിഞ്ഞവയും അവസാനത്തെ മൂന്ന് പെരുന്നാളുകൾ ഇനി നിറവേറാൻ ഉള്ളവയുമാകുന്നു. നമുക്ക് വായിക്കാം ലേവ്യ പുസ്തകം 23-ാം അധ്യായം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അതാതു കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചുകൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആണിത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇസ്രായേൽ ജനത്തിനെ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്ന്? മോശയിലൂടെ ദൈവം ഫറവോനോട് കൽപ്പിച്ചത് ഇങ്ങനെയാണ്, മരുഭൂമിയിൽ ഉത്സവം ആചരിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നിരാശയുടെയും പരാജയത്തിന്റെയും കണ്ണുനീരിന്റെയും ഒരു ജീവിതമല്ല, അതൊരു ഉത്സവത്തിന്റെ ജീവിതമാണ്. ദൈവം തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ഉത്സവം ആചരിക്കുവാനാണ്. ഉത്സവം ആചരിക്കുവാനാണ് ദൈവം തന്റെ ജനത്തെ വിളിച്ച് ഇറക്കിയത്, ഉത്സവം ആചരിക്കുവാൻ. വേറെ ഒന്നിനുമല്ല, ഉത്സവം ആചരിക്കുവാൻ. നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ ഭയപ്പെടരുത്, ഒരു ഉത്സവം ആചരിക്കുവാൻ ദൈവം തന്റെ ജനത്തെ വിളിച്ചിറക്കി. എന്നാണ് ഈ ഉത്സവം ആചരിക്കുന്നത്? 7 ഉത്സവങ്ങൾ ആചരിക്കണമെന്ന് ദൈവം പറഞ്ഞു. 1-ാമത്തെ ഉത്സവം പെസഹ, 1-ാമത്തെ പെരുന്നാൾ പെസഹ. നിങ്ങൾ യാക്കോബായ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരോട് പറയണം, ഞങ്ങൾക്ക് പെരുന്നാളുണ്ട്, ഞങ്ങൾക്ക് 7 പെരുന്നാളുകളുണ്ട്. നിങ്ങൾക്ക് എത്ര പെരുന്നാളുണ്ട്? നമ്മൾ പെരുന്നാളുകൾ ഉള്ളവരാണ്, പെരുന്നാൾ ഇല്ലാത്തവരല്ല. തെറ്റിദ്ധാരണകൾ മാറിപ്പോകട്ടെ. 1-ാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. പെസഹ പെരുന്നാൾ എന്ന് നടത്തണം? ദൈവം വ്യക്തമായി പറയുക, എന്നെങ്കിലും നടത്തുകയല്ല. കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് പെരുന്നാളിന് തീയതി നിശ്ചയിക്കുകയല്ല, ആ പെരുന്നാളിന്റെ തീയതി യഹോവയായ ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. ദൈവം പറയുന്നു എന്ന് പെരുന്നാൾ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ, യഹോവയുടെ പെസഹ എന്ന് നടത്തണമെന്ന് വ്യക്തമായിട്ട് ദൈവം പറയുക. എങ്ങനെ നടത്തണം, എവിടെ നടത്തണം, വ്യക്തമായിട്ട് ദൈവം പറയുന്നു. 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ, അന്ന് സന്ധ്യാസമയത്ത്. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് പെസഹയെ കുറിച്ച്. നിങ്ങൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായം വായിക്കുമ്പോൾ ഉത്സവത്തിന്റെ ക്രമീകരണം എങ്ങനെയാണെന്ന് ദൈവം വിശദമായി താഴോട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ നമ്മൾ വായിച്ച് താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും എങ്ങനെയാണ് പെസഹ നടത്തുന്നത്. പെസഹ കുഞ്ഞാടിനെ എങ്ങനെ ഒരുക്കണം? ആ മാസം 10-ാം തീയതി ഓരോരുത്തരും ഓരോ കുടുംബത്തിനും ഓരോ കുഞ്ഞാടിനെ എടുക്കണം. ആ കുടുംബത്തിന് തന്നെ അത് തികയുന്നില്ല, അധികമാണെങ്കിൽ അവനും അയൽക്കാരനും കൂടെ ചേർന്ന് ഒരാടിനെ എടുക്കണം. ഏതായാലും എന്നെടുക്കണം? 10-ാം തീയതി എടുക്കണം. പിന്നെ പറയുന്നു 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. പെസഹ നടക്കുന്നതെന്നാണ്? പെസഹ നടക്കുന്നതെന്നാ? 14-ാം തീയതിയാണ്. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു 10-ാം തീയതി നീ ആടിനെ എന്ത് ചെയ്യണം? ആടിനെ കണ്ടെത്തണം, ആടിനെ കൊണ്ടുവരണം, പിന്നെ 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 4 ദിവസവും കൂടെ ഉണ്ടല്ലോ എന്ന് നീ വിചാരിക്കരുത്. 14-ാം തീയതി അറുക്കുവാനുള്ള പെസഹ കുഞ്ഞാടിനെ 10-ാം തീയതി തയ്യാറാക്കുന്ന മാർഗമാണ് ദൈവത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു തയ്യാറെടുപ്പ് വേണം. നമ്മുടെ നാട്ടില് പെരുന്നാളിന് ഇറച്ചി മേടിക്കുന്ന എപ്പോഴാ? 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ ഇറക്കണമെങ്കിൽ 13-ാം തീയതി മേടിക്കുന്നവരുമുണ്ട്, 14-ാം തീയതി രാവിലെ മേടിക്കുന്നവരുമുണ്ട്. ഇനി സമയമുണ്ടല്ലോ എന്നാ പറയുന്നത്? ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് തെളിവായി നിന്നോട് പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇല്ല. മാനസാന്തരം മാറ്റിവെക്കേണ്ട ഒന്നല്ല.
ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് മാറ്റിവെക്കേണ്ടതെന്നല്ല. നാളത്തേക്ക് നീ മാറ്റിവെക്കരുത്, നീട്ടിവെക്കരുത്. മാനസാന്തരം ഇന്ന് നടത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പതിനാലാം തീയതി ആവശ്യമുള്ള കുഞ്ഞാടിനെ നീ പത്താം തീയതി തയ്യാറാക്കി നിർത്തണം. പ്രൈസ് ദ ലോർഡ്. പെന്തക്കോസ്തിന്റെ സത്യമാർഗം നീ മനസ്സിലാക്കണം. അനേക ആളുകൾ വിചാരിക്കുന്നത് ഇനി സമയമുണ്ടല്ലോ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഇനി സമയമുണ്ടല്ലോ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ, ഇനിയും സമയമുണ്ടല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനി സമയമില്ല. അപ്പോസ്തലനായ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, ഇനി ജഡത്തിൽ ശേഷിക്കുന്ന കാലം. ഇനി നിനക്ക് ജഡത്തിൽ എത്ര നാൾ ശേഷിക്കുന്നുണ്ട്? നിനക്ക് ജഡത്തിൽ അവശേഷിക്കുന്ന കാലം. മനുഷ്യരുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് നീ ജീവിക്കണമെന്ന് ഇന്ന് രാത്രി തിരുവെഴുത്ത് നിന്നോട് പറയുന്നു. ദൈവം നേരത്തെ പറയുന്നു, പതിനാലാം തീയതിയാ പെരുന്നാൾ. പക്ഷേ ഓരോ ഇസ്രായേലിനും പത്താം തീയതി ഓ ആടിനെ സൂക്ഷിക്കണം. ഈ പെസക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതാണ്. 1500 വർഷം ഇസ്രായേലിൻ ഈ പെരുന്നാൾ നടത്തി. 1500 വർഷം ഇന്നും യഹൂദന്മാർ ഈ പെരുന്നാൾ നടത്തുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയും പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ ഇടയ്ക്കാണ് താമസിക്കുന്നത്. എന്റെ അയൽക്കാരെല്ലാം യഹൂദന്മാരാണ്. ഇന്നും അവര് പെരുന്നാൾ നടത്തുന്നുണ്ട്. അവരുടെ റബിമാരെ ഞാൻ കാണാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഞാൻ കൂടുതലും അവരുടെ ആചാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. എനിക്ക് ഒത്തിരി സംശയങ്ങൾ അവർ പറഞ്ഞു തരാറുണ്ട്. അവരുടെ ഇടയിലെ ആചാരങ്ങൾ, അവരുടെ ആശീർവാദം എബ്രായ ഭാഷയിൽ എന്നെ അവർ പഠിപ്പിച്ചു. ഇത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരുടെ കണ്ണിപ്പോഴും തുറന്നു കിട്ടുന്നില്ല. ഞാൻ പലപ്പോഴും അവരോട് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് നിങ്ങളുടെ പെരുന്നാൾ കഴിഞ്ഞു. അപ്പൊ അവർ പറയും ഞങ്ങളുടെ പെസഹ വരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പെസഹ കഴിഞ്ഞു. 1500 വർഷം യഹൂദൻ ഈ ഭൂമിയിൽ പെസഹ ആചരിച്ചു. ദൈവത്തിന്റെ മർമ്മം നിഴലാക്കി ഒളിച്ചു വെച്ചു ദൈവം. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം, മിസ്റ്ററി, ദാറ്റ് ഈസ് ദ ചർച്ച്, സഭ ഒരു മർമ്മമാണ്. ഇന്നു രാത്രി ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ദൈവവചനം ആഴമായി അറിയാവുന്ന ഒരു കൂട്ടം ആളുകളെയാണ് എന്റെ മുൻപിൽ ഞാൻ കാണുന്നത്, സാധാരണ ആളുകളെയല്ല. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, പഴയ നിയമം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോയൊരു ഹോംവർക്ക് ചെയ്യുവാൻ ഞാൻ പറഞ്ഞു തരികയാണ്. പഴയ നിയമം ഞാൻ അത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് വിട്ടുതരുന്നു. പഴയ നിയമം നിങ്ങൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വരവിനും അന്ത്യകാല സംഭവങ്ങൾക്കും ഒക്കെയോട്ടുള്ള പ്രവചനങ്ങളെ നിങ്ങൾക്ക് കാണാം. ആ പ്രവചനങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ, ഒരു ഉദാഹരണം ഞാൻ വേണേ പറയാം, അതേ പാറ്റേണിലാണ് മുഴുവൻ പ്രവചനവും. ഉദാഹരണം ഇതാണ്, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ചൊരു പ്രവചനമാണത്. പക്ഷേ അതിനോട് ചേർന്ന് പറയുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തവർണ്ണം, പുകയും തീയാവിയും, അന്ത്യകാല സംഭവമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുന്നതും ആ ചർച്ചയുമായിട്ട് ചേർന്ന് തന്നെ ഏത് വരുന്നു, എൻഡ് ടൈം പ്രോഫസി വരുന്നു. നിങ്ങൾ സഖറിയാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോഴും അങ്ങനെ കാണാം. പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും പുസ്തകം ക്രിസ്തുവിന്റെ ആഗമനം പ്രവചിക്കുന്ന ഒപ്പം തന്നെ അന്ത്യകാല സംഭവം പ്രവചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ പ്രവചനം നിങ്ങൾ നോക്കൂ, അങ്ങനെയാ കിടക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്, നീ ഈ കാലത്തിലാണോ രാജ്യം പുനഃസ്ഥാപിക്കുന്നത്? കാരണം പ്രവചനം മുഴുവൻ ചേർന്നാ കിടക്കുന്നത്. കർത്താവ് വന്നാൽ ഉടൻ രാജ്യം എന്നാണ് പഴയ നിയമ പ്രവചനം മുഴുവൻ കിടക്കുന്നത്. കർത്താവ് വന്നാൽ ഉടൻ 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 ആ രാജ്യം സ്ഥാപിക്കും. അങ്ങനെ പ്രവചനങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കൂ, വളരെ രസകരമായ കാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ, കർത്താവിന്റെ ആഗമനത്തെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർക്ക് കർത്താവ് വെളിപ്പാട് കൊടുത്തു. പിന്നെ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചും പുതിയ ആകാശ പുതുവാന ഭൂമികളെ കുറിച്ചും ഒക്കെ പഴയ നിയമ ഭക്തന്മാർക്ക് പ്രവാചകന്മാർക്ക് വെളിപ്പാട് കൊടുത്തു. പക്ഷേ പഴയ നിയമ പ്രവാചകന്മാരിൽ നിന്ന് ദൈവം മറച്ചു വെച്ചത് ഒന്നുണ്ട്, ആ മർമ്മമാണ് സഭ എന്ന മർമ്മം. പഴയ നിയമത്തിലെ പ്രവചനങ്ങളിൽ ഒരിടത്ത് പോലും സഭയെ കുറിച്ച് ഒരു സൂചന പോലും ദൈവം കൊടുത്തിട്ടില്ല. ദാനിയേലാണ് പഴയ നിയമ പ്രവാചകന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠൻ. കാരണം എന്താ നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ദാനിയേലിന് എവിടെ നിന്നോ യിരെമ്യാ പ്രവാചകന്റെ ഒരു പുസ്തകം കിട്ടി. താനിരുന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. അതിൽ ചില കണക്കുകളൊക്കെ പറയുന്നു, ഓ പുതുവാന ഭൂമികൾ വരുന്നതിനെ കുറിച്ച്, ദൈവം രാജ്യത്തെ സ്ഥിരപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രവചനം കണ്ടപ്പോൾ ദാനിയേലിന് തോന്നി, ഇതെന്ന് എങ്ങനെ സംഭവിക്കും എന്ന് എനിക്ക് ഒന്ന് അറിയണം. അതുകൊണ്ട് അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളിലുള്ള ഈ രക്ഷയെക്കുറിച്ച് പഴയ കാലത്ത് പ്രവാചകന്മാർ തങ്ങളിലുള്ള ആത്മാവിലൂടെ ആരാഞ്ഞറിയുവാൻ പരിശ്രമിച്ചിരുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പഴയകാല പ്രവാചകന്മാർ ആരാഞ്ഞറിയാൻ ശ്രമിച്ചു. ദാനിയേൽ എന്തിനാണ് ഈ ഉപവസിച്ചത്? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം 21 ദിവസം നമ്മൾ ഉപവസിക്കും? എന്തിനാണ് ഉപവസിച്ചത്? 21 ദിവസം ഉപവാസം ദാനിയേൽ നടത്തിയോ? നമ്മൾ 21 ദിവസം ഉപവാസം ഇരിക്കും, ദാനിയേൽ 21 ദിവസം ഉപവാസം ഇരുന്നോ? ദാനിയേൽ ഉപവാസം ഇരുന്നു. എന്നുവരെ ഇരുന്നു? തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെ. അത് 21-ാം ദിവസമായിരുന്നു. അതുകൊണ്ട് 21 ദിവസം ആരും ഉപവസിക്കരുത്. നിന്റെ വിഷയത്തിന് മറുപടി കിട്ടുന്നത് വരെയാ ഉപവാസം. അത് ഇരിക്കുന്നതിന്റെ പിറ്റേ ദിവസം കിട്ടിയ നീ എഴുന്നേറ്റോണം. പ്രൈസ്തലോ തീയതി വെച്ചൊക്കെ ഉപവസിക്കുന്നത് തെറ്റായ ഉപദേശമാണ്. പിശാച് നോക്കി നിൽക്കുക. നിന്റെ ഉപദേശത്തിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ ജീവിതത്തിൽ മായം കലർത്തുവാൻ. ദാനിയേൽ 21 ദിവസം ഒന്നും ഉപവസിച്ചില്ല. ദാനിയേല് മറുപടി കിട്ടുന്നത് വരെ ഉപവസിച്ചു. 21-ാം ദിവസം അവന്റെ മറുപടി കിട്ടി. എന്ന് വെച്ചാൽ നിന്റെ മറുപടി 21-ാം ദിവസം വരണമെന്നില്ല. ദാനിയേലിന്റെ മറുപടി 21-ാം. ദാനിയേൽ എന്തിനാ പ്രാർത്ഥിച്ചോ? വിസ കിട്ടാൻ പ്രാർത്ഥിച്ചോ? അതോ റബ്ബർ തോട്ടം എഴുതിക്കാൻ പ്രാർത്ഥിച്ചോ? അതോ പെണ്ണിനെ കെട്ടിക്കാൻ പ്രാർത്ഥിച്ചോ? ദാനിയേൽ എന്തിനു പ്രാർത്ഥിച്ചു? ദാനിയേൽ പ്രാർത്ഥിച്ചത് എനിക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം മനസ്സിലാക്കി തരണമേ, അതാ പ്രാർത്ഥിച്ചത്. ദാനിയേലിന് കുറെ കാര്യമൊക്കെ ദൈവം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ദൂതൻ മുഖാന്തരം. പക്ഷെ ദാനിയേലിന് തൃപ്തിയായില്ല. ദാനിയേൽ പിന്നെയും ആരാഞ്ഞു, കുറെ കാര്യങ്ങൾ കൂടെ വെളിപ്പെടുത്തി. ദാനിയേൽ പിന്നെ എന്ത് ചെയ്തു? ഒന്നുകൂടെ ഉപവാസം ഇരുന്നു. കാര്യത്തിന്റെ ഏകദേശ പൂർത്തീകരണത്തിലേക്ക് ദാനിയേൽ വരിക. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഉദയം, അവന്റെ മരണം, സാമ്രാജ്യം നാലായി ചിതറുന്നു, ഓരോ ചരിത്ര സംഭവങ്ങളെല്ലാം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുക. ദാനിയേൽ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി സഭയുടെ അരികിലേക്ക് വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ തന്നെ നിർബന്ധിക്കുക. സഭ എന്ന രഹസ്യം ഇനി ദാനിയേലിന് വെളിപ്പെടുത്താതെ തരമില്ല. ബാക്കി മുഴുവൻ കാര്യപരിപാടികളും ദാനിയേലിന് വെളിപ്പെടുത്തി കഴിഞ്ഞു. അവൻ പിന്നെയും ഉപവാസം ഇരുന്നപ്പോൾ ദൈവം തന്റെ ഭൂതൻ മുഖാന്തരം ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലെ ഇപ്പോൾ പോയിക്കോക, നീ പോയി വിശ്രമിക്ക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ നീ എഴുന്നേറ്റ് വരും. കാരണം ഇത് മുദ്ര വെച്ചിരിക്കുന്ന മർമ്മമാണ്, ആ രഹസ്യമാണ്. ആ രഹസ്യമാണ് നമുക്ക് വെളിപ്പെട്ട നാം സഭയിലെ അംഗങ്ങളായി ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും അവരെക്കാൾ വലിയവൻ എന്ന് യേശു പറഞ്ഞത് ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ച് ആത്മതപന ചെയ്ത് നിലവിളിച്ചു പ്രാർത്ഥിച്ചിട്ട് പോലും മറുപടി കൊടുക്കാതെ മറച്ചു വച്ച മർമ്മമായ സഭയിൽ നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നീ അവരെക്കാൾ അധികം ശ്രേഷ്ഠ പദവിയിലാണ് ഇന്ന് രാത്രി ഇരിക്കുന്നത്. സന്തോഷിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് രഹസ്യമാണ്. എന്ത് രഹസ്യം? ദൈവത്തിന്റെ രഹസ്യമാണ്. ദൈവത്തിന്റെ രഹസ്യം എങ്ങനെയുള്ള രഹസ്യമാണ്? പരിശുദ്ധമായ രഹസ്യമാണ്. മിസ്റ്ററി എന്നതിന്റെ അർത്ഥം ഹോളി സീക്രട്ട് എന്നാണ്. പരിശുദ്ധമായ രഹസ്യം, പരിശുദ്ധമായ രഹസ്യത്തിന്റെ പേരാണ് മിസ്റ്ററി. മർമ്മം എന്ന് നിങ്ങൾ ബൈബിളിൽ കാണുമ്പോൾ അത് മർമ്മം എന്ന് വായിക്കാതെ പരിശുദ്ധ രഹസ്യം എന്ന് വായിക്കൂ. സഹോദരന്മാരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, അത് വേറെ ഇങ്ങനെ വായിക്കൂ. സഹോദരന്മാരെ, പരിശുദ്ധമായ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യന്റെ രഹസ്യം അശുദ്ധ രഹസ്യമാണ്, എന്നാൽ ദൈവത്തിന്റെ രഹസ്യം പരിശുദ്ധ രഹസ്യമാണ്. പരിശുദ്ധമായ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. ദൈവത്തെ സ്തുതിച്ചാട്ടെ. രഹസ്യം, രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും സ്വർഗാധിനാദ മഹത്വമണാള സ്തോത്രം തിരുനാമത്തിൻ നിത്യം. സഭയെ വേലികഴിക്കുവാൻ മണവാളനായി ക്രിസ്തു വെളിപ്പെടുന്നത് ഒരു രഹസ്യമാണ്. അത് അവനും അവന്റെ വീട്ടുകാർക്കും മാത്രമുള്ള രഹസ്യമാണ്. പുറമേ ഉള്ളവർക്ക് കൊടുക്കുന്ന രഹസ്യമല്ല. ഈ പരിശുദ്ധമായ രഹസ്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. 10-ാം തീയതി ആടിനെ തയ്യാറാക്കണം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 10-ാം തീയതി എന്ന് പറയുമ്പോൾ
യഹൂദന്മാരെല്ലാം ആബീബ് മാസം 10-ാം തീയതി ആടിനെ മേടിക്കുന്ന തിരക്കിൽ എല്ലാവരും ആടിനെ മേടിക്കുക, സ്വന്തമായിട്ട് ഓരോ ആടിനെ മേടിച്ച് മേടിച്ചു കൊണ്ടുവരിക. എന്തിനാ? 14-ാം തീയതി അറുക്കുവാൻ, പെസഹയുടെ ദിവസം അറുക്കുവാൻ എല്ലാ യഹൂദന്മാരും യെരുശലേമിൽ ആടിനെ വാങ്ങുന്ന തിരക്കിലാണ്. എന്നാൽ സാക്ഷാൽ പെസഹ കുഞ്ഞാട്, യോഹന്നാൻ സ്നാപകൻ ആരെ പരിചയപ്പെടുത്തിയോ? Behold the lamb of God who takes away the sins of this world. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് യോഹന്നാൻ ആരെ പരിചയപ്പെടുത്തിയോ? ആ കുഞ്ഞാട്. ഇതാ യഹൂദന്മാർ അവരുടെ കുഞ്ഞാടിനെ വാങ്ങി അറുക്കുവാൻ ഒരുക്കുമ്പോൾ അതേ 10-ാം തീയതി യെരുശലേമിന്റെ തെരുവീഥികളെ ചലിപ്പിച്ചുകൊണ്ട് ദാവീദ് പുത്രന് ഹോശന്ന, ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ജനമാർത്തു വിളിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യെരുശലേമിലേക്ക് യേശു കയറി വന്നത് ഒരു 10-ാം തീയതിയാണ്. ഓ, ഏതൊരു 10-ാം തീയതി യഹൂദൻ ആടിനെ വാങ്ങിയോ അതേ 10-ാം തീയതി എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരുശലേമിലേക്ക് വന്നു. വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുന്നവർക്കറിയാം, അന്ന് യേശു യെരുശലേമിൽ വന്നിട്ട് പിന്നെ യേശു യെരുശലേം വിട്ടു പോയതേയില്ല. കാരണം തിരുവെഴുത്ത് പറയുന്നു, ആ ആടിനെ 14-ാം തീയതി വരെ സൂക്ഷിക്കണം. ഓരോ യഹൂദനും അവന്റെ സ്വന്തം ആടിനെ അവന്റെ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ എന്റെ യേശു യെരുശലേമിൽ അധർമ്മികളുടെ കൈകളാൽ അറക്കപ്പെടുവാൻ, തകർക്കപ്പെടുവാൻ 1500 വർഷം നിഴലായി ഇസ്രായേലിന് ആചരിച്ച ഈ പെരുന്നാളിനെ പൊരുളാക്കി മാറ്റുവാൻ, ആ പെരുന്നാളിനെ നിറവേറ്റുവാൻ യേശു അവിടെ കാത്തിരുന്നു. എനിക്ക് യേശുവിനെ നേരത്തെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ നിരീശ്വരവാദിയായിരുന്നു. എന്റെ അമ്മയുടെ വീട്ടുകാർ വലിയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. എന്റെ അപ്പന്റെ വീട്ടുകാരും വലിയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെടുത്തി. എന്റെ അമ്മയുടെ വീട്, അത് വലിയ സാമ്പത്തികമുള്ള വീടായിരുന്നു. പാമ്പാടി ആലാമ്പള്ളി എന്ന് പറയും. അത് സ്ഥലപ്പേരല്ല, എന്റെ അമ്മയുടെ വീട്ടുപേരാ. പിന്നെ സ്ഥലത്തിനും ഇപ്പൊ പേരാ. അവരുടെ വീട്ടിൽ ഒളിവിലിരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരില്ല, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിന്നവരാണ്. എന്റെ അപ്പന്റെ വീട്ടുകാർ മോശമല്ല, മണനാട്ടെ ആയിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാനും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പൊ എനിക്ക് നിരീശ്വരവാദവുമായിരുന്നു, അതുകൊണ്ട് യേശുവിന് ഇഷ്ടമില്ലായിരുന്നു. അടിക്കടി ഇടുക്കി വെട്ട കുത്ത ഇതൊക്കെയാ പരിപാടി. അതുകൊണ്ട് മടിവാളൊക്കെ നമുക്ക് പൂ പോലെയായിരുന്നു. അതുകൊണ്ട് യേശുവിനോടൊരു താല്പര്യമില്ല. കാരണം യേശു ഇങ്ങനെ ആണിയെ തൂങ്ങിക്കിടക്കുന്നു. പിന്നെ യേശുവിന്റെ ചരിത്രം ഞാൻ വായിക്കും. എല്ലാ പുസ്തകം വായിക്കുന്നത് കൊണ്ട് വായിച്ചപ്പോ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശു ചെയ്ത ഒരൊറ്റ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അതിതാണ്, എതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ല്, അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ ഇങ്ങോട്ട് അഴിച്ചോണ്ട് പോവാ. അത് കൊള്ളാം. അന്തസ്സുള്ള പരിപാടി, ധൈര്യമുള്ള പരിപാടി, പിടിച്ചെടുക്കുകയാണ്. ഇപ്പം വെട്ടി നിരത്തുന്ന കാലമാണല്ലോ. അന്ന് പിടിച്ചെടുക്കുന്ന യേശു ചെയ്തു അഴിച്ചോണ്ട് പാടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാം, ഇത് ദൈവത്തിനടുത്ത പ്രവൃത്തി, അന്തസ്സുള്ള പ്രവൃത്തി, ഒരു വീര്യ പ്രവൃത്തി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പരിപാടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആടിനെ അഴിച്ചുകൊണ്ട് വന്നു. അല്ല, ഈ കഴുതി അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആര് ചോദിച്ചാലും നിങ്ങളുടെ ഗുരു പറഞ്ഞിട്ടാ. ഗുരുവിന്റെ പേര് പറയുമ്പോ ഒരു ദാദായുടെ പേര് പോലെ ആളുകൾ പേടിക്കും. ഇതൊക്കെ എനിക്ക് കിട്ടിയ പിക്ചർ. പിന്നീട് ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ദൈവോദിനെ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ അടയാളമായിട്ടാണ് ആ കഴുതക്കുട്ടി അവിടെ കെട്ടപ്പെട്ടത്. കാരണം ന്യായപ്രമാണം പറയുന്നു, ഒരു കഴുതയുടെ കടിഞ്ഞൂലിനെ കഴുത്തൊടിച്ചു കൊല്ലണം. ഒരു കഴുതയ്ക്ക് ആദ്യം ഒരു കുട്ടിയുണ്ടായാൽ അതിനെ കഴുത്തൊടിച്ചു കൊല്ലണം, അതിന് ജീവിക്കാൻ അവകാശമില്ല. ഇനി ആർക്കെങ്കിലും അതിനോട് കരുണ തോന്നിയാൽ ആ കഴുതക്കുട്ടിയുടെ കടിഞ്ഞൂൽ കുട്ടിയെ വീണ്ടെടുക്കാൻ ഒരു മാർഗമുണ്ട്. ആ കഴുതയുടെ കടിഞ്ഞൂൽ കുട്ടിക്ക് പകരം ഒരാട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കണം. ഒരു കഴുതക്കുട്ടിയുടെ വിലയും ആട്ടിൻകുട്ടിയുടെ വിലയും കൂടെ നോക്കുമ്പോൾ ആരും ആ മണ്ടത്തരത്തിന് പോകത്തില്ല. കഴുതക്കുട്ടിയുടെ കഴുത്ത് ഒടിയട്ടെ എന്ന് വെക്കും, ആരും പകരം ഒരാട്ടിൻകുട്ടിയെ കൊടുക്കത്തില്ല. അതുകൊണ്ട് ന്യായപ്രമാണം സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ 1500 വർഷം ഒറ്റ കഴുതയുടെ കടിഞ്ഞൂലും ഇസ്രായേൽ ജീവിച്ചിട്ടില്ല, എല്ലാത്തിന്റെയും കഴുത്തൊടിച്ചു. അതുകൊണ്ട് വഴിയരികെ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തെരുവീതിയിലെ പതിവ് കാഴ്ചയായിരുന്നു. അങ്ങനെ കഴുത്തൊടിക്കാൻ വിധിക്കപ്പെട്ട് കെട്ടപ്പെട്ട് കിടന്ന ഒരു കഴുതക്കുട്ടിയാ യേശു പറഞ്ഞ് അഴിച്ചോണ്ട് പോരാൻ. ആരെങ്കിലും ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കും, ഈ മണ്ടൻ ആരാടാ, ഇതാരാ ഈ കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് പോകുന്നത്, ആരാണ് ഇത്ര വിഡ്ഢിത്വം കാണിക്കുന്നത്, ഈ കഴുതക്കുട്ടിക്ക് പകരം ഒരാട്ടിൻകുട്ടിയെ ബലി കഴിക്കാൻ തക്ക വിഡ്ഢിത്വം കാണിക്കുന്നത് ആരാണ്, ഹൂ ഈസ് ദാറ്റ് ഫൂൾ, ആരാണ് ആ വിഡ്ഢി എന്ന് ചോദിച്ചാൽ പറഞ്ഞേക്ക് അത് നിങ്ങളുടെ ഗുരുവാണ്. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നിന്നെ വിലക്ക് വാങ്ങാൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി മരിക്കാനിരിക്കുമ്പോൾ ചട്ടങ്ങളാൽ വിരോധമാവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്തിനെ മായ്ക്കുവാൻ യേശു ഇറങ്ങി വന്നപ്പോൾ ഈ കഴുതയ്ക്ക് കൂടെ വിരോധമായി എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തെയാണ് യേശു നീക്കാൻ പോകുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ആ കഴുതയ്ക്ക് കൂടെ സ്വാതന്ത്ര്യം കൊടുക്ക, സകല പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്കാണ് യേശു കർത്താവ് ഇറങ്ങി വന്നത്.
പതിനാലാം തീയതി യെരുശലേമിൽ കടന്നതിന് ശേഷം പതിനാലാം തീയതി വരെ യേശു എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ നിന്നു. പതിനാലാം തീയതി യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ്. ഓരോ ഇസ്രായേലിനും തങ്ങളുടെ ആടിനെ അറക്കുന്ന സമയത്ത് സാക്ഷാൽ പെസഹ കുഞ്ഞാട് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. ഏലി ഏലി ലമാ ശബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ദൈവാലയ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിവരെ രണ്ടായി ചീന്തിപ്പോന്നു. ഈ തിരശീല ചീന്തി, തിരശീല ചീന്തി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം, നമ്മുടെ ഇപ്പോഴത്തെ ഈ പള്ളിയിലൊക്കെ ഈ റാന്നി വലിയ വള്ളി മണറാട് വള്ളിയൊക്കെ കാണുന്ന ഈ പള്ളികളിൽ കടക്കുന്ന പോലെ ഏതോ ഒരു തുണിക്കഷ്ണം കീറിയെന്നാണ്. യെരുശലേം ദൈവാലയത്തിന്റെ തിരശീല പറ്റി പഠിക്കും നിങ്ങൾ, അപ്പൊ മനസ്സിലാകും. ആ തിരശീലയ്ക്ക് 6 ഇഞ്ച് കനമുണ്ടായിരുന്നു, 1/2 അടി കനമുണ്ടായിരുന്നു. അതിങ്ങനെ കാറ്റടിച്ചാലൊന്നും അനങ്ങുന്നതല്ല, ഒരു ഇസ്ത്രീയുടെ കനത്തിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് അതിന്റെ തിരശീല എന്ന പേരല്ല, അതുകൊണ്ടാണ് പൗലൂസ് അതിനെ ചുവർ എന്ന് പറഞ്ഞത്, വേർപാടിന്റെ നടുച്ചുവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു തിരശീല അല്ലായിരുന്നു, അതൊരു ഭിത്തി പോലെ കനമുള്ളതായിരുന്നു. 100 പേർ ഒരു വശത്തും 100 പേർ ഇപ്പുറത്തു നിന്ന് വലിച്ചാലും കീറത്തില്ലാത്ത ഒരു സാധനമാണ്. അതാണ് മുകളിൽ നിന്ന് രണ്ടായി പഴന്തുണി പോലെ കീറിപ്പോന്നത്. ആ കാഴ്ച കണ്ടതുകൊണ്ടാണ് തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നു, പുരോഹിതന്മാരിലും ചിലർ വിശ്വസിച്ചു. കാരണം വിശ്വസിച്ചു പോയി, അവർ നേരിട്ട് കണ്ടതാ ഇത് മുകളിൽ നിന്ന് താഴോട്ട് പോരുന്നത്. വേർപാടിന്റെ നടുച്ചുവറിനെ ഇടിച്ചു മാറ്റി, ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കയ്യെഴുത്തിനെ മായ്ച്ചു. ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അത് ഒരു ഉത്സവം ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹാ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ മർമ്മം മുഴുവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് പൗലോസ് ശ്ലീഹയാണ്. ഏറ്റവും അധികം മർമ്മങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ അവർ തർക്കം ഉന്നയിക്കുമ്പോൾ ഏറ്റവും അധികം പൗലൂസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പൗലൂസ് യേശുവിനെതിരാന്നാണ് പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കുന്നത്. ധന്യൻ ചൊൽകട്ടെ നിദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതല്ല, നിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തോ തവസാനിപ്പിപ്പോൻ ധന്യൻ. വിശുദ്ധനായ പൗലോസ് ശ്ലീഹാ എഫെസൊസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആമീൻ അബിബായ് ബാറകുമോർ. ഇങ്ങനെയാ ഞങ്ങളിത് വായിച്ചുകൊണ്ടിരുന്നത്. സ്ലീഹായുടെ ഉടനെ സ്തുതി നമ്മുടെ മേൽ തന്നെ കരണിയും, എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ജനം താഴെ നിന്നും പറയണം. എന്നതാ പറഞ്ഞത്? ഈ തിരുവെഴുത്തിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞതിനപ്പുറത്ത് പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് ലോകകോടീശ്വരനായ ധീരുഭായി അംബാനി പറഞ്ഞാലും, ബിൽഗേറ്റ്സ് പറഞ്ഞാലും, ഒബാമ പറഞ്ഞാലും ശപിക്കപ്പെട്ടവൻ. അപ്പോ ഒരുത്തം പറഞ്ഞു, ക്രൂശിലെ ക്രിസ്തു ഒരു പരാജയമായിരുന്നെന്ന്. ക്രൂശിലെ ക്രിസ്തു പരാജയമല്ലടാ കൊച്ചേ, അത് വിജയമായിരുന്നു, ഉത്സവമായിരുന്നു. ഒരുത്തം പറഞ്ഞു, ക്രൂശിലെ ക്രിസ്തുവിൽ വിശ്വസിക്കരുതെന്ന്. പൗലോസ് പറഞ്ഞു, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. പുതിയ സഭയ്ക്ക് ക്രൂശ് വേടിയ, അവിടെ ബെൻസ് BMW ആ. കൊച്ചാ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിനക്ക് ഭയമാണോ? ക്രൂശിനെ നിനക്ക് ഭയമാണോ? മരണത്തെ നിനക്ക് ഭയമാണോ? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, അഴിയുന്നു എങ്കിലോ അത് വളരെ ഫലം കൊടുക്കും. യേശു കർത്താവിനെ അബദ്ധത്തിൽ ആക്സിഡന്റ് പിടിച്ച് ക്രൂശിച്ചതൊന്നുമല്ല. യേശുവിനെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. തിരുവെഴുത്ത് പറയുന്നു, അവൻ തന്റെ ജീവനെ വെച്ചുകൊടുത്തതാണ്. Death of Jesus Christ was not a failure, it was absolutely a festival. അതൊരു പെരുന്നാളായിരുന്നു, അതൊരു ഉത്സവമായിരുന്നു. ഇന്ന് രാത്രി തിരുവെഴുത്തിൽ നാം വായിച്ചു, അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുക. അതുകൊണ്ട് നമുക്ക് എന്ത് വിശേഷം?
നമുക്ക് വിശേഷമുണ്ട്, പെന്തക്കോസ്തുകാരായ നമുക്ക് വിശേഷമുണ്ട്. എന്ത് വിശേഷം? വായിക്കുന്നു റോമാ ലേഖനം 6:36 അതിന്റെ 36 വാക്യം. റോമാ ലേഖനം 6:36 തിരുവെഴുത്ത് കയ്യിലുള്ളവർക്ക് എടുത്തു നോക്കാം. റോമാലേഖനം 6:36 മൂന്നാമത്തെ വാക്യം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാമെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അവന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ മരണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമായിരുന്നു. ഇറ്റ് വാസ് എ ഫെസ്റ്റിവൽ. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ഉത്സവമാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല. സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമാണ്. ഒരു ഉത്സവത്തിൽ നീ പങ്കാളിയാകുകയാണ്. സ്നാനപ്പെടുമ്പോൾ നീ ഉത്സവം നടത്തുകയാണ്. എന്തുത്സവമാണ്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കൊണ്ടാടിയ ജയോത്സവത്തിൽ നീ പങ്കാളിയായി തീരുന്ന പരിപാടിയാ സ്നാനം. അത് നിസാര പരിപാടിയല്ല. ഉത്സവം നടത്തിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ സ്നാനം സ്നാനം എന്നൊക്കെ പറയുമ്പോ ആളുകളുടെ വിചാരം അതൊരു നിസാര പരിപാടിയാണ്, അതൊരു ഉത്സവമാണ്. ആരെങ്കിലും ചോദിച്ചാൽ രഹസ്യത്തിൽ പറയേണ്ട പരിപാടിയല്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെയെങ്കിലും ലോകത്തോ, ഞാൻ ലോകത്ത് ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും കൊണ്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ രഹസ്യത്തിൽ ഉത്സവം നടത്തുന്നത്? ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ പോലും ഒതുക്കത്തിൽ നടത്തത്തില്ലല്ലോ. നടത്തുവോ? പിന്നെ നീ പെരുന്നാളെന്തിനു ഒതുക്കത്തിൽ നടത്തുന്നത്? രഹസ്യത്തിൽ സ്നാനപ്പെടുന്നവരുമുണ്ട്, സ്നാനപ്പെടുത്തുന്നവരുമുണ്ട്. രണ്ടു പേർക്കും കുഴപ്പമാണ് കേട്ടോ. ആരെങ്കിലും വന്നിട്ട് പറയുക, എന്നും സ്നാനപ്പെടണം, നീ ഇത്ര പേരെ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് നിനക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. നീ പറയണം, എന്റെ കൊച്ചാ നീ പോ, ഇത് പരസ്യമായ മാർഗമാണ്. ഇന്നലെ രാത്രി ഞാൻ ഒന്ന് പറഞ്ഞിവിടെ, പിശാദിന്റെ മുദ്ര വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നെറ്റിയാലടിക്കാം, അല്ല കയ്യാലടിക്കാം. പക്ഷേ ദൈവത്തിന്റെ മുദ്ര നെറ്റിയെ മാത്രമേ അടിക്കത്തുള്ളൂ, കയ്യാലടിക്കുന്ന പരിപാടിയില്ല. അപ്പൊ ഇത് ഒതുക്കത്തി മറച്ചു വെക്കുന്ന പരിപാടിയല്ല, ഇത് പരസ്യമായ ഉത്സവമാണ്. അതുകൊണ്ട് സ്നാനം എന്ന് പറഞ്ഞ ഉത്സവം. സന്തോഷമുള്ളവർ മാത്രം ഒരു ഹാലലിയ പറഞ്ഞാട്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ രണ്ടാമത്തെ പെരുന്നാളിലോട്ട് പയ്യെ അങ്ങോട്ട് കയറാം. ലേവ്യ പുസ്തകം 23:6 അതിന്റെ 6 വാക്യത്തിൽ രണ്ടാം പെരുന്നാളാണ്. ആ മാസം 15-ാം തീയതി മതി. അപ്പൊ 15-ാം തീയതി എന്താണ്? 14-ാം തീയതി സന്ധ്യക്ക് പെസക കഴിഞ്ഞാൽ അടുത്ത പെരുന്നാൾ എപ്പോഴാ തുടങ്ങുന്നേ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ, 14-ാം തീയതി പെസക കഴിഞ്ഞാൽ 15-ാം തീയതി എന്ന് തുടങ്ങണം? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അതൊരു വിശുദ്ധ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ നീ എന്താണ്? പുതിയ സൃഷ്ടിയാണ്. ഒരു വിശുദ്ധ ജീവിതം തുടങ്ങുക. എന്നാ ഗ്യാപ്പില്ല കേട്ടോ, അവിടെ ഒരു ഇടവേളയില്ല. സ്നാനപ്പെട്ടിട്ട് ഞാൻ പോയേച്ചു വരാമെന്നല്ല, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ 14-ാം തീയതി പെസക നടത്തിയാൽ തൊട്ടടുത്ത സെക്കൻഡിൽ തുടങ്ങുക എന്ത്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അത് വിശുദ്ധ ജീവിതമാണ്. ഇന്നില്ലാത്തതും അത് തന്നെയാണ്. ഈ സ്നാനം എന്ന് പറയുമ്പോ അത് പെസഹയാ. പ്രൈസ് ഗോഡ്. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പെസഹയാണ്. അതൊരു പെരുന്നാളാണ്. സ്നാനപ്പെട്ട സെക്കൻഡിൽ അടുത്ത പെരുന്നാൾ തുടങ്ങുക. അതേത് പെരുന്നാളാ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അത് എത്ര ദിവസമാണെന്നറിയാവോ? 7 അവിടെ എഴുതിയിരിക്കുന്ന 7 ഏഴെന്ന് പറഞ്ഞാൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതകാലം മുഴുവൻ ഉള്ള ഒരു ഉത്സവമാണ്. നീ അരുതാത്തതിൽ നിന്ന് തലതിരിക്കുമ്പോൾ, നീ പാപത്തിൽ നിന്ന് ഓടി അകലുമ്പോൾ,
നീ ജഡ കപിലാശങ്ങളെ ആത്മാവിനാൽ മരിപ്പിക്കുമ്പോൾ നീ നടത്തുന്നത് ഒരു ഉത്സവമാണ്, യഹോവയ്ക്ക് ഉത്സവം. അതാണ് വിശുദ്ധ ജീവിതത്തിന്റെ ഉത്സവം, അഥവാ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. പ്രൈസ് ദ ലോർഡ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എത്ര ദിവസമാ? 7 ദിവസം. പക്ഷെ പെസക എത്ര ദിവസമാ? 1 ദിവസം. പെസക നടത്താൻ എളുപ്പമാകട്ടോ, പക്ഷേ അടുത്ത പെരുന്നാൾ നടത്താനേ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ആളുകളും പെസക നടത്തിയിട്ട് അതുവഴി ഇതുവഴി നടക്കുന്നുണ്ട്, രണ്ടാമത്തെ പെരുന്നാളിനെ പറ്റി ഒരു ഐഡിയ പോലും ഇല്ല. പെസക കഴിഞ്ഞാൽ അന്നേരം നീ എന്ത് തുടങ്ങിക്കോണം? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ തുടങ്ങിക്കോണം. പ്രൈസലോ. യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് സ്നാനപ്പെടാൻ വേണ്ടി യോർദാന്റെ ഇരുകരയിലുള്ള മുഴുവൻ ആളുകളും വന്നു, പട്ടാളക്കാർ വന്നു, അധികാര ചിഹ്നവും നക്ഷത്ര ചിഹ്നവും ഒക്കെ ഉള്ളവർ വന്നു, വലിയ പുള്ളികളൊക്കെ വന്നപ്പോ യോഹന്നാൻ വിളിച്ചു ചോദിച്ചു, സർപ്പസന്തതികളെ, നിങ്ങളോട് ആരാണ് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഈ ബുദ്ധി ഉപദേശിച്ചു തന്നത്? എന്തിനാ അങ്ങനെ വിളിച്ചത്? യോർദാന്റെ ഇരുവശത്തും കുറ്റിക്കാടുണ്ട്, ഈ കുറ്റിക്കാട്ടിൽ പാമ്പുണ്ട്, വിഷപ്പാമ്പുണ്ട്, ഇടയ്ക്ക് ഈ കുറ്റിക്കാടിന് തീപിടിക്കും, ഈ കാടിന് തീപിടിക്കുമ്പോ ഈ പാമ്പെല്ലാം കൂടെ അഴിഞ്ഞ് യോർദാനിൽ ചാടും, തീ കെട്ട് കഴിയുമ്പോ തിരിച്ചു കയറും. പാമ്പ് കുളിക്കുന്ന സ്ഥലമാ പാമ്പ് കുളി. അതുകൊണ്ട് സ്വർപ്പസന്തതികളെ, താൽക്കാലികമായി ഈ തീയിൽ നിന്ന് വെള്ളത്തിൽ ചാടിയിട്ട് പിന്നെയും കയറി പഴയ പരിപാടിക്ക് പോകാൻ വന്നിരിക്കുന്ന സ്വർപ്പസന്തതികളെ വിളിച്ചത്, നിന്റെ സ്നാനം പാമ്പുകുളി. പാമ്പ് കുളിക്കുന്നത് പോലെ കുളിക്കുക. എങ്ങനാ സ്നാനപ്പെടേണ്ടത്? യാക്കോബായ സഭ പറയുന്നത് എങ്ങനെ സ്നാനപ്പെടണമെന്നാ? യാക്കോബായ സഭയുടെ ഹൂതായ കാനോനുണ്ട്, ഹൂതായ കാനോൻ. ഔട്ട് ഓഫ് പ്രിന്റ്, സാധനം കിട്ടാനില്ല. ഞാൻ പറയുന്നത് എന്റെ ഈ 3 കോപ്പി ഇരിപ്പുണ്ട്. മെത്രാപ്പോലിത്ത വന്ന തര ഒരെണ്ണം. മണറാട് പള്ളിയിലെ വികാരി അച്ഛനായിരുന്നു അന്നത്തെ വികാരി അച്ഛൻ. 1993 മണറാട് പള്ളിയുടെ വികാരി അച്ഛനായിരുന്ന മാത്യു പി ഏലിയാസ് പഴയടുത്തുവല്ലിൽ അച്ഛൻ ആള് വിട്ടെന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ സഹവികാരി ഇ ടി കുറിയാക്കോസ് ഇട്ടിയാടത്തച്ഛൻ, ഏബ്രഹാം കരിമനത്തറ കോർപ്പിസ്കോപ്പ അച്ഛൻ, മലങ്കരയിലെ ആരാധനായിരിക്കുന്ന വേദപണ്ഡിതനും ബഹുമാനനായ മെത്രാപ്പോലിത്തമായിരിക്കുന്ന ഗീവർഗീസ്മാർ പോളിക്കാർപ്പസ് തിരുമേനി, ഒരു സംഘം ആളുകൾ മണറാട് പള്ളിയുടെ മേളയിൽ കൂടിയിരിക്കുക എന്നെ വിസ്തരിക്കാൻ. കിട്ടിയാടത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ എന്റെ സ്കൂളിലെ അധ്യാപകൻ കൂടിയാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഞാനുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, ഇന്നും എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനവും സ്നേഹമാണ്. ഞാൻ ബന്ധക്കോസുകാരാണെങ്കിൽ ഇപ്പോഴും വഴി വെച്ച് കണ്ടാൽ സ്നേഹത്തോടെ എന്നെ വിളിക്കും. ആ വലിയ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, എടാ നിനക്ക് എന്തെങ്കിലും സംശയം വേണ്ടത് ഇപ്പൊ തിരുമേനിയോട് ചോദിച്ചാലും പറഞ്ഞു. തിരുമേനി ഒരു വടിയും ഒരു പാമ്പും എല്ലാം കൈപ്പിടിച്ച് വലിയ പ്രതാപത്തിരിക്കാ, ചോദിക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ മെത്രാപ്പോലിത്ത നമ്മൾ ബഹുമാനത്തിൽ പറഞ്ഞു, തിരുമേനി ഒന്നുമില്ല, 2 ചിഹ്ന സംശയമുള്ളൂ. സംശയം കേട്ടപ്പോൾ തിരുമേനിയുടെ മുഖം ചുളിഞ്ഞത്. തിരുമേനി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ ഇച്ചിരി വിഷമം പിടിച്ച ഒരാളാണല്ലോ, നീ മംഗലാപുരത്ത് അല്ല, നീ പെരുമ്പാവൂരോട്ട് വരാൻ പറഞ്ഞു. പെരുമ്പാവൂർ അരമന ഒരു ഡേറ്റ് അങ്ങ് കുറിച്ച് ഒന്ന് സെക്രട്ടറി വിളിച്ചു, ഡേറ്റ് ഒക്കെ മേടിച്ച് ഞാൻ പോന്നു. പറഞ്ഞ ഡേറ്റിൽ പെരുമ്പാവൂര് എന്നപ്പോ മെത്രാപ്പോലിത്ത മംഗലാപുരത്തിന് പോയിരിക്കാം. പിന്നെ ഞാൻ ഒന്നും നിശ്ചയിച്ചെലിഞ്ഞു പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്നു വരെ ഉത്തരവില്ല, യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ ആർക്കെങ്കിലും ഉത്തരം തരാനുണ്ട് തരാം. അപ്പൊ പാമ്പുകുളി. ഹൂതായ കാനോൻ പറയുന്നത് എങ്ങനെ സ്നാനപ്പെടണമെന്നാ? ഹൂതായ കാനോൻ പറയുന്നത്, ഹൂതായ കാനോൻ പറയുന്നത് സ്നാനാർത്ഥിയും സ്നാപകനും അരയപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം, അത് ഒഴുക്കുള്ള വെള്ളമായിരിക്കണം. ഒഴുക്കില്ലാത്ത വെള്ളം, ഒഴുക്കുള്ള വെള്ളം കിട്ടുന്നില്ലെങ്കിൽ കുളത്തിൽ ഇറങ്ങി നിൽക്കാം. അങ്ങനാ. ഓ, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, കുമ്പനാട്ടിന്ന് അടിച്ചിറങ്ങിയ പുസ്തകമല്ല ഇത്. യാക്കോബായക്കാരന്റെ ഊതായ കാനോന് എഴുതി വെച്ചിരിക്കുക, അരയപ്പം ഒഴുക്കുള്ള വെള്ളത്തിൽ സ്നാപകനും സ്നാനാർത്ഥിയും ഇറങ്ങി നിൽക്കണമെന്നും സ്ത്രീയാണെങ്കിൽ മുടി അഴിച്ചിടണമെന്നും ആഭരണങ്ങൾ മുഴുവൻ ഊരി മാറ്റിയിരിക്കണമെന്നും യാക്കോബായ സഭയുടെ ഹൂതായ കാനോനിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പെന്തക്കോസ്തുകാർ ആഭരണം ഇട്ടുമുക്കുകയും ഇട്ടിട്ടാഭരണം ഇട്ടു നടക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. നാണമില്ലേ നിനക്ക്? നാണമില്ലേ എന്ന് 1000 പ്രാവശ്യം ഞാനിവിടെ അടിവരയിട്ട് ചോദിക്കുന്നു. അന്തസ്സായിട്ട് പൂർവിക പാരമ്പര്യത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിരോഗത്തിലേക്ക് തിരിച്ചുപോ. പാമ്പിനെ കുളിപ്പിച്ചവൻ മാലയിട്ട് ആളുകൂട്ടി എന്ന് വെച്ച് നീ ആ പുറകെ പോകരുത്. നീ അന്തസ്സായിട്ട് നീക്കി പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേക്ക്. പ്രൈസ് ദ ലോർഡ്. തന്റെ ഇടമുള്ള ദൈവം തന്നെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹ
ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം, ഫറവോനു ഞാൻ ഇനി അടിമയല്ല, ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോ നിൽ ഞാൻ അന്യനല്ല, പരമസിയോ നിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരകുരു എന്നെ കടന്നുപോയി, സംഹാരകുരു എന്നെ കടന്നുപോയി. കുഞ്ഞാത്തിന്റെ വിരയേറിയ വീരത്തിൽ, കുഞ്ഞാത്തിന്റെ വിരയേറിയ വീരത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരകുരു എന്നെ കടന്നുപോയി, സംഹാരകുരു എന്നെ കടന്നുപോയി. അടിമയല്ല, പരാമസിയോ ഇല്ലാനന്യല്ല, പരാമസിയോ ഇല്ലാനന്യല്ല. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരകുരു എന്നെ കടന്നുപോയി, സംഹാരകുരു എന്നെ കടന്നുപോയി. ഇന്ന് രാത്രി ഉത്സവങ്ങൾ നടത്തിയ ജനത്തിന്റെ ആർപ്പുവിളി ഉയരുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ഇന്ന് രാത്രി നീതിമാന്മാര് നമ്മളാണ്. വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നിന്റെ ഉള്ളിൽ നിന്നാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷ. ഇന്ന് രാത്രി ആർപ്പവിളിയുടെ രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. വായിക്കുന്നു 1 കൊരിന്ത്യർ 5:7. വേഗം അത് ലഭിക്കുന്ന ആളുകൾ വായിച്ച് സഹായിക്കട്ടെ. വായിക്കാം. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. മതി, പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. അപ്പോസ്തലൻ പൗലോസ് വ്യക്തമായി പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ തുടങ്ങട്ടെ. പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ നീ പെരുന്നാൾ ആചരിക്കണം. അസാധ്യമെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അസാധ്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒന്നും അസാധ്യമല്ല. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അവിടെയാണ് നടക്കുന്നത്. ഞാൻ കോട്ടയത്ത് ബസേലിസ് കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ടൂറ് പോയി. അപ്പൊ ടൂറ് വന്ന സമയത്ത് അവിടെ ക്ലാസ്സിൽ ഒരു പെന്തക്കോസ്ത് പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ കളിയാക്കാൻ എല്ലാവരുടെ പരിപാടി. ഇവള് എന്ത് കളിയാക്കിയാലും കരയത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. പാവം ഒരു പെൺകുട്ടി ആയിരുന്നു, പക്ഷെ ഉപദ്രവിക്കുന്നതിൽ ഒരു രസമാണല്ലോ. അങ്ങനെ എങ്ങനെയോ ടൂറ് പോകുന്ന പരിപാടിയിൽ ഇവളും പൈസയും പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുപോവുകയാണ്. അപ്പൊ സാറന്മാരും പിള്ളേരും കൂടെ തീരുമാനിച്ചു ഇവളെ ഒരു സിനിമ കാണിക്കണമെന്ന്. സിനിമ അപ്പൊ പറഞ്ഞു, നല്ല കാസറ്റൊക്കെ എടുത്തോളാം പറഞ്ഞു. 10-20 കാസറ്റൊക്കെ എടുത്തു, വണ്ടിക്കകത്ത് വെച്ചു. അപ്പൊ തൊട്ടി പെണ്ണ് കരയാൻ തുടങ്ങി, വെക്കരുത് വെക്കരുത്, എവിടെ വെക്കരുത്. വണ്ടി കോട്ടയത്തു നിന്ന് വിടുകയും കാസറ്റ് VCR-നകത്ത് കുരുങ്ങി. ഇത് അനങ്ങുന്നില്ല. അപ്പൊ ഈ പെണ്ണ് ഒച്ച വിസയായിരുന്നു, പറഞ്ഞു സ്വോത്രം എന്ന് പറഞ്ഞു. അത്രയ്ക്കായിരുന്നു. ചങ്ങനാശ്ശേരി വേറെ VCR കിട്ടും. ചങ്ങനാശ്ശേരി കൊണ്ട് നിർത്തി വേറെ VCR കയറ്റി ഫിറ്റ് ചെയ്തിട്ടാ തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. കന്യാകുമാരി കാണാൻ പോവാ. തിരുവനന്തപുരം ഇത് വിട്ടു, വണ്ടി വിട്ടു, കാസറ്റ് ഇട്ടു, സിനിമയുടെ പേരെഴുതി. തിരുവല്ലല്ല ഇപ്പൊ പിന്നെയും VCR കേട്. ഇവള് പിന്നെയും പറഞ്ഞു സ്വോത്രം എന്ന് പറഞ്ഞു. സാറുമാര് പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തിരുവനന്തപുരം ശ്രീധർ തിയേറ്ററിൽ 36 ടിക്കറ്റ് ബുക്ക് ചെയ്തു. കന്യാകുമാരി തിരിച്ചു വരുമ്പോ സിനിമ കണ്ടിട്ടെ കോട്ടയത്തിനുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ ഈ പെൺകുട്ടി കരഞ്ഞു. ബാക്കിയുള്ളവർ അത് കണ്ട് രസിച്ചു. കന്യാകുമാരിയിൽ ഉദയാസ്തമയൊക്കെ കണ്ട് സന്തോഷിച്ച് കക്കാപുരയ്ക്ക് നടക്കുമ്പോൾ പറയും, തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നിന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. എന്നതാ സിനിമ, സിനിമ കാണിക്കുമെന്ന്. അപ്പൊ ഈ പെങ്കൊച്ച് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു, വണ്ടി തിരിച്ചു വിട്ടു. ഇവള് പറഞ്ഞു, ഞാൻ വണ്ടിയിലിരുന്നോളാം. സാറന്മാരോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ പറ്റിയല്ല, എല്ലാരും തിയേറ്ററിൽ കയറുക. നീ പ്രായമായ പെങ്കൊച്ച, നിന്നെ തന്നെ വണ്ടി എഴുതിച്ചു പോയി, തിരിച്ചു നിന്നെ കണ്ടില്ല ഞങ്ങളെന്നെ മര്യാദയ്ക്ക് തിയേറ്ററിൽ കയറിക്കണമെന്ന്.
അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. തിരുവനന്തപുരത്ത് തിയേറ്ററിന്റെ വാതക വന്നു അവിടെ ഒരു ബോർഡ്, മലയാളത്തിന്റെ രോമാഞ്ചം നിത്യഹരിത നായകൻ പ്രേംനസീർ അന്തരിച്ചത് കൊണ്ട് ഇന്ന് പ്രദർശനം ഉണ്ടായിരിക്കുന്നതല്ല. പുളിപ്പില്ലായ്മയുടെ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുത്തൻ തീരുമാനിച്ചാൽ സ്വർഗം അവൻ അനുകൂലമായിട്ട് നിൽക്കും. ഇന്ന് പെന്തക്കോസുകാർ സിനിമ പിടിക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നുള്ള തർക്കത്തിലാണ്. പെന്തക്കോസ് ഹെഡ്ക്വാർട്ടേഴ്സിലെല്ലാം തർക്കം നടക്കുന്നത് സിനിമ എവിടെ റിലീസ് ചെയ്യണമെന്നാണ്. സിനിമാക്കാരെ വിളിച്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യിച്ച കുറെ കൂടെ ആള് വരും. സിനിമാക്കാരികളെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ച കുറെ കൂടെ. പെന്തക്കോസ് എവിടെ നിൽക്കുന്നു? പുളിപ്പില്ലായ്മയുടെ പെരുന്നാൾ ആഘോഷിക്കാൻ വിളിക്കപ്പെട്ട ജനമാ നീ. ഒരു പാവപ്പെട്ട പെൺകുട്ടി തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ അവൾ വണ്ടിക്കകത്ത് പെരുന്നാൾ നടത്തി. വണ്ടിക്കകത്ത് ബാക്കിയുള്ളവരെല്ലാം മരിച്ചതുപോലെ ഇരുന്നു. ഞങ്ങളൊക്കെ യോഗ നിദ്ര പ്രാപിച്ചിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു ഹാമയം കേൾക്കാമോ? ഇന്ന് രാത്രി മൂന്നാമത്തെ പെരുന്നാളിലേക്ക് നാം പോവുകയാണ്. വിശുദ്ധ ജീവിതം നാം നയിക്കണം. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടന്നാൽ സകല കള്ളു ഷാപ്പുകളും സകല വിദേശ മദ്യ ഷാപ്പുകളും നടത്തുന്ന 90% ക്രിസ്ത്യാനികളാണ് നടത്തുന്നത്. തോമസ്, ചെറിയാൻ, മർക്കോസ്, സ്റ്റീഫൻ, ജോർജ്, വർഗീസ്, ഇത് തന്നെ. കേരളത്തിൽ ഒരൊറ്റ പെന്തക്കോസുകാരൻ ഷാപ്പ് നടത്തുന്നില്ല, പക്ഷെ അമേരിക്കയിൽ ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. അമേരിക്കയിൽ മദ്യഷാപ്പ് നടത്തുന്നവന്റെ സ്തോത്രകാഴ്ചയും ദശാംശവും വാങ്ങാൻ വരുന്ന പാസ്റ്റേഴ്സും ഉണ്ട്. ഇന്നു രാത്രി എനിക്ക് ഒരു ലജ്ജയുമില്ല, ഒരു ഭയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ ഇല്ല, പക്ഷെ അമേരിക്കയിലുണ്ട്. അമേരിക്കയിലെ വശോത്തരങ്ങൾ അനുകരിക്കുക ഇവിടെ പരിപാടി. അതുകൊണ്ട് അധികം താമസിക്കാതെ ഇവിടെയും നടക്കും. നമ്മുടെ സഹോദരന്റെ ബിസിനസ് വിജയിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസം അധികം അകലെയല്ല. ഞാനൊരു മുന്നറിയിപ്പ് തരിക. പ്രൈസ്ലോ, ന്യായമുണ്ട്. നമ്മുടെ കർത്താവും വെള്ളം വീഞ്ഞാക്കിയല്ലോ. അതുപോലെ ഈ സഹോദരൻ അനേകരെ ലഹരി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാമെന്ന് പറയും. ഞാൻ കളിയാക്കുന്നതല്ല, വലിയ അപകടത്തിലേക്കാണ് നാം പോകുന്നത്. എത്ര പേര് വില കൊടുക്കാൻ തയ്യാറാണ്? സ്വർഗം നിന്നെ ആദരിക്കും, സ്വർഗം നിന്നെ മാനിക്കും. കഴിഞ്ഞ തലമുറ വില കൊടുത്ത് വിശുദ്ധ ജീവിതം നയിച്ചതുകൊണ്ട്, കഴിഞ്ഞ തലമുറ പുളിപ്പില്ലാത്ത പെരുന്നാൾ ആഘോഷിച്ചതുകൊണ്ട് ഈ തലമുറയെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൽ മതിച്ചു പൊളച്ച് സിനിമ പിടിക്കാൻ നടക്കുക. മൂന്നാമത് രണ്ട് പെരുന്നാൾ നടത്തി. മൂന്നാമത്തെ പെരുന്നാൾ പത്താമത്തെ വാക്യം, ലേവ്യ പുസ്തകം 23:10. മതി മതി മതി, ഇനി അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. മതി, അവിടെ പറയുന്നു 50 ദിവസം എണ്ണണം. 7 ശബത്ത് 49 ദിവസം, ശബത്തിന്റെ പിറ്റേ ദിവസം 50 ദിവസം. 50 ദിവസം എണ്ണുമ്പോൾ ഒരു പെരുന്നാളുണ്ട്. 50 എന്ന് പറഞ്ഞാൽ അതാണ് പെന്തക്കോസ്റ്റ്. അത് നടത്താൻ കൂടിയ ജനം, ആ പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ കൂടിയ ജനം. അവിടെ പുരോഹിതൻ നേരിയ മാവ് കൊണ്ടൊരു പരിപാടി നടത്തുമ്പോ ഇവിടെ 1500 വർഷം ജനത്തിന് മറച്ചുവെച്ച മർമ്മമായ സാക്ഷാൽ നേരിയ മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വരികയാണ്. യെരുശലേം ദൈവാലയത്തിൽ നേരിയമാവിന്റെ പെരുന്നാൾ, പെന്തക്കോസ്റ്റ് പെരുന്നാൾ നടക്കുമ്പോൾ സാക്ഷാൽ പെന്തക്കോസ്റ്റ് പെരുന്നാൾ മർക്കോസിന്റെ മാളിക മുറിയിൽ നടക്കുകയാണ്. ജനം അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കൊടിയെ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടായി. പിളർന്നിരിക്കുന്ന അക്കുനിനാവുകൾ അവിടെ പ്രത്യക്ഷമായി. അത് ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ആത്മാ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ സംസാരിച്ചു തുടങ്ങി. ആ മാർഗമാ അവർ ഇന്നുവരെ നിർത്തിയിട്ടില്ല. ഇന്ന് ഭൂമിയിൽ 5 ഭൂഖണ്ഡങ്ങളിൽ 72 കോടി ആളുകൾ അന്യഭാഷകൾ സംസാരിച്ച് പെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിൽ നിലനിൽക്കുകയാണ്. പെന്തക്കോസ്റ്റിന്റെ അനുഭവമാണത്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല, അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്.
ഒരു പെന്തക്കോസ്തുകാരൻ അന്യഭാഷ പറഞ്ഞാൽ ആ അന്യഭാഷ ഒരു പെരുന്നാളാണ്. പ്രൈസ് ദ ലോർഡ്. അന്യഭാഷ ഒരു പെരുന്നാളാണ്. പെന്തക്കോസ്തുകാരന്റെ പെരുന്നാൾ. നാം നടക്കുമ്പോഴും നാം ഇരിക്കുമ്പോഴും എല്ലാം ഓരോ പെരുന്നാളുകൾ നടക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു 23 അധ്യായം 9 വാക്യം. മതി, ആദ്യത്തെ കറ്റയുടെ പെരുന്നാൾ, ആ പെരുന്നാളാണ് ആദ്യ ഫല പെരുന്നാൾ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രൈസ്തലോ ആദ്യ ഫല പെരുന്നാൾ. പുരോഹിതനും വലിയ കറ്റ ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഇരുട്ടുള്ളപ്പോൾ മറിയ കല്ലറക്കലെത്തി. ആ പെരുന്നാൾ രണ്ടുപേരേ ഉള്ളൂ, യേശുവും മറിയയും മാത്രം. പക്ഷെ അപ്പുറത്ത് ആ കറ്റയും കൊണ്ട് പോകുന്നിടത്ത് വലിയ ആൾക്കൂട്ടാണ്. ഏതാ? നിഴല്. നിഴല് നടക്കുന്നിടത്ത് ആള് കൂടും. ഇപ്പൊ എന്റെ എടവപ്പള്ളി പെരുന്നാൾ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. സ്പെഷ്യൽ ബസ്സും സ്പെഷ്യൽ ട്രെയിനും വിട്ട് മണറാട്ട് ആള് വരും. എനിക്കൊരു പ്രയാസവുമില്ല, കാരണം നിഴല്. നിഴല് നടക്കുന്നിടത്ത് ആള് കൂടുന്ന കണ്ട് നീ പേടിക്കരുത്, നീ പൊരുളിന്റെ ആളാ. പൊരുളായ പെരുന്നാൾ. നിങ്ങൾക്കറിയാം പെസക പെരുന്നാൾ, സാക്ഷാൽ പെസക പെരുന്നാൾ എവിടെയാ നടന്നേ? കാൽവരി ക്രൂശിലാണ്. എത്ര പേരുണ്ടായിരുന്നു? ആള് കുറവായിരുന്നു. ആദ്യപോലെ കറ്റയുടെ പെരുന്നാൾ നടന്ന എവിടെയാ? യോസഫിന്റെ കല്ലറയിൽ നടക്കുകയാണ്. ആ കല്ലറക്കൽ ആരുണ്ടായിരുന്നു? പാവപ്പെട്ട ഒരു സ്ത്രീ മറിയ. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു. നേര്യമാവിന്റെ പെരുന്നാൾ. 18 ദേശത്തു നിന്ന് 10,000 ആളുകൾ വന്നുകൂടി യെരുശലേമിൽ പെന്തക്കോസ്ത് പെരുന്നാൾ നടത്തുമ്പോൾ, സാക്ഷാൽ പെന്തക്കോസ് പെരുന്നാൾ മർക്കോസിന്റെ മാളികമുറി എത്ര പേരുണ്ടായിരുന്നു? 120. ഇത് ആളുകൂടുന്ന മാർഗമൊന്നുമല്ല. ആളുകൂടുന്ന കണ്ട് നിങ്ങൾ അമ്പരക്കരുത്. ആൾക്കൂട്ടം കണ്ട് അതിന്റെ പുറകെ പോകരുത്. ആൾക്കൂട്ടത്തിന്റെ മതം എന്ന് പറഞ്ഞാൽ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിന്റെ ശബ്ദം. അപ്പൊ ആൾക്കൂട്ടത്തിന്റെ പുറകെ പോകരുത്. ആള് കൂടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കരുത്. ആള് കൂടുന്ന പുറകെ പോകുകയും വരുത്, കാരണം അത് ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന മാർഗമാണ്. പ്രൈസലോ. അല്ലെങ്കിൽ നിങ്ങൾ നോർത്ത് വയ്ക്കുക, ആൾക്കൂട്ടം അതല്ലേ പറഞ്ഞേ? ആ ആൾക്കൂട്ടം എന്തും പറയും, കാരണം അവർക്ക് തലച്ചോറില്ല. അവര് തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞു ഓശന്നാന്ന്. അവര് തന്നെ പറഞ്ഞു ക്രൂശിച്ചേക്കാമെന്ന്. അതേ ആൾക്കൂട്ടം തന്നെ പൂമാല കൊണ്ടുവന്ന് പൗലൂസിനെ അണിയിക്കാൻ 5 കഴിഞ്ഞപ്പോ അവർ തന്നെ കല്ലുമേൽക്ക് എറിഞ്ഞു. അതുകൊണ്ട് ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് നിന്റെ ഉപദേശത്തെ നീ രൂപീകരിക്കരുത്. റാന്നിയിൽ ആളുകൂടി എന്ന് പറഞ്ഞ് അതല്ല ശരിയായ ഉപദേശം. പല ആളുകളും മോഹാലസ്യപ്പെട്ടു പോവുകയും മോഹിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആളുകൂടുന്ന ഉപദേശത്തിൽ മായം കലർത്തിയാൽ ആളുകൂടും. ഉപദേശം ഉപദേശമായിട്ട് നീ പറയണം, കാരണം നിത്യത വെളിപ്പെടാൻ പോവുകയാ, അവിടെ നിനക്ക് പ്രതിഫലമുണ്ടാകും. തിമോത്തിയോസിന് എഴുതുമ്പോ അപ്പോസ്തലനായ പൗലൂസ് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കേ എന്ന് പറഞ്ഞ ചില വേലക്കാരെങ്കിലും എന്ത് ചെയ്യും? ലജ്ജിക്കും. ലജ്ജിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. എന്നാൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇന്ന് രാത്രി എനിക്കൊരു താല്പര്യമുണ്ട്, എനിക്ക് എന്നെയും രക്ഷിക്കണം, എന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കണം. ഇത് രണ്ടുകൂടെ താഴോട്ട് പോകുന്ന പരിപാടി ഇപ്പൊ നടക്കുന്നത്. അന്ധൻ അന്ധനെ വഴി നയിച്ചാൽ എന്ത് സംഭവിക്കും? ഇരുവരും കൂടെ ഒരുമിച്ച് വലിയ അണ്ടകുഴിയിലോട്ട് പോകും. അപ്പോ കേരളത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി പരിപാടി നടത്തുമ്പോൾ, ഞാൻ പാട്ടെഴുത്തുകാരനായിരുന്നു, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗം, വിദ്യാർത്ഥി വിഭാഗം. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ബൈബിളിൽ നിന്നൊക്കെ കോട്ട് ചെയ്ത് പാട്ട്, ഇവിടെ അന്ധനന്ധനെ നയിച്ചിടുന്ന വീതിയിൽ, ഇവിടെ അന്ധനന്ധനെ നയിച്ചിടുന്ന വീതിയിൽ, ഇങ്ങനെ വിപ്ലവകാനം ഉണ്ടായിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് യേശു പറഞ്ഞ വാക്ക ഇന്നാ മനസ്സിലായ, ഇവിടെ അന്ധൻ അന്ധനെ അന്ന് പാടി ഇന്നിപ്പോ അത് കറക്റ്റ്. ഞാൻ അതിനകത്ത് വന്നിരിക്കുക. അന്ധൻ അന്ധനെ നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നീ പോകരുത്. നിന്റെ
കണ്ണ് തെളിവായി കാണട്ടെ, നിന്റെ കണ്ണിലെഴുതുവാൻ ലേപം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് കൊണ്ടുവന്ന് തരിക. നീ ആ കണ്ണിലേക്ക് ആ ലേപം എഴുത്. പ്രൈസ് ദ ലോർഡ്. നാല് പെരുന്നാളുകൾ നിറവേറി കഴിഞ്ഞു. ഒന്നാം പെരുന്നാൾ പെസഹ, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അത് നിറവേറി. നീ സ്നാനപ്പെട്ടപ്പോൾ നിന്റെ ജീവിതത്തിലും അത് നിറവേറി. രണ്ടാം പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അത് നിന്റെ വിശുദ്ധ ജീവിതമാണ്. നീ യഹോവയ്ക്ക് വിശുദ്ധമായി ഒരു സമർപ്പിത ജീവിതം നയിക്കുമ്പോൾ അത് നിന്റെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. നീ ലോകത്തെ നോക്കി പറയണം, ലോകത്തിന്റെ മോഹങ്ങളെ, ലോകത്തിന്റെ ഇമ്പങ്ങളെ ലോകം നിന്നെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ ലോകത്തോട് പറയണം, ഐ ആം സെലിബ്രേറ്റിംഗ് എ festival of unleavened bread. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഞാൻ നടത്തുകയാണ്. അതുകൊണ്ട് ലോകമേ, ഞാൻ നിനക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ന്യായ പ്രമാണത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ന്യായ പ്രമാണത്തിന് ക്രൂശിക്കപ്പെട്ടവൻ, ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ക്രൂശിക്കപ്പെട്ടവൻ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവൻ, പാപസംബന്ധമായി മരിച്ചവൻ, അവനത്രേ നടത്തുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. നീ ലോകത്തെ നോക്കി പറ, ഐ ആം സെലിബ്രേറ്റിംഗ് ദ റിയൽ ഫെസ്റ്റിവൽ ഓഫ് അൺലിവൻ ബ്രെഡ്. എന്റെ ജീവിതത്തിൽ ആ പുളിപ്പ് വരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പുളിപ്പെന്ന് പറയുമ്പോ ആറ് പുളിപ്പുണ്ട്. പരീശന്മാരുടെ പുളിപ്പുണ്ട്, ശാസ്ത്രിമാരുടെ പുളിപ്പുണ്ട്, സദൂക്കിയരുടെ പുളിപ്പുണ്ട്, ഹെറോദ്യരുടെ പുളിപ്പുണ്ട്, ഗലാത്യരുടെ ഉപദേശ പെശകാലെന്ന പുളിപ്പുണ്ട്, കൊരിന്ത്യരുടെ മലിന ജീവിതമാകുന്ന പുളിപ്പുണ്ട്. പുതിയ നിയമം ആറ് പുളിപ്പിനെ പറ്റി പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ആറ് പുളിപ്പ്, ഈ ആറ് പുളിപ്പ് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. ഒന്നുകൂടെ പറയാം, പരീശന്റെ പുളിപ്പ് അറിയാവല്ലോ, പരീശ മനോഭാവം ഇന്നലെ രാത്രി കേട്ടു. സദൂക്കിന്റെ പുളിപ്പ് അറിയാവല്ലോ, ഇതിനകത്ത് നിൽക്കുന്നെങ്കിലും ദൈവത്തിൽ വിശ്വാസമില്ല, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല, സ്വർഗനരകങ്ങളിൽ വിശ്വാസമില്ല, ന്യായവിധിയിൽ വിശ്വാസമില്ല, ഇങ്ങനെ പോകുന്ന ലീഡർഷിപ്പ്. നിങ്ങൾക്കൊരിക്കൽ അറിയാമോ, യേശുവിന്റെ കാലത്ത് യെരുശലേം ദൈവാലയത്തിന്റെ സകല നിയന്ത്രണവും സദൂക്യന്മാരുടെ കയ്യിലായിരുന്നു. പരീശന്മാർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നെങ്കിലും ദൈവാലയത്തിൽ നിയന്ത്രണമില്ലായിരുന്നു. ദൈവാലയം അവരുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് പരീശന്മാർ ആ കൂടെ നിന്നേ ഉള്ളൂ. പരീശന്മാരും സദൂക്കരും തമ്മിൽ ഭയങ്കര എതിരായിരുന്നു. പരീശന്റെ വിളിപ്പ്, സദൂക്കിന്റെ വിളിപ്പ്, പിന്നെ ഹെറോദ്യന്റെ വിളിപ്പ് വിശദീകരിക്കുന്നില്ല. പിന്നെ പരീശൻ ശാസ്ത്രിയുടെ വിളിപ്പ്, പരീശന്റെ വിളിപ്പ്, ശാസ്ത്രിയുടെ വിളിപ്പ്, സദൂക്കിന്റെ വിളിപ്പ്, ഹെറോദ്യന്റെ വിളിപ്പ്, ഗലാത്യരുടെ ഉപദേശ പ്രശ്നം നമുക്കറിയാം. ന്യായ പ്രമാണത്തിലോട്ട് തിരിച്ചു പോകണം, പരിച്ഛേദനയേക്കണം, ഉപദേശത്തിന്റെ പുളിപ്പ്. ഇപ്പൊ നോക്കാം, കൊരിന്ത്യരുടെ മലിന ജീവിതമാകുന്ന പുളിപ്പ്. ഈ ആറ് പുളിപ്പും നീങ്ങി ഒരു പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുന്നതാണ് യഹോവയ്ക്ക് ശ്രേഷ്ഠവും വിശുദ്ധവുമായിരിക്കുന്നത്. മൂന്നാമത്തെ പെരുന്നാൾ ആദ്യ ഫല കത്തിയായി യേശു ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ഉയരത്തിലിരിക്കുന്ന ഉയരത്തിലുള്ളത് തന്നെ നാം അന്വേഷിക്കണം. കൊലാസ്യലേഖനം മൂന്നാമധ്യായം പറയുന്നു, ആ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലിരിക്കുന്നു. ആ സ്വർഗത്തിൽ പൗരത്വമുള്ളവരായി ഭൂമിയിൽ അന്യരും പരദേശികളും പ്രവാസികളും എന്ന വണ്ണ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നതും ഈ സഭയെ സ്ഥാപിച്ചിരിക്കുന്നതും. ഇത് സ്വന്തമെന്ന് കോട്ടയത്ത് ഒരാൾ വീട് വെക്കാമെന്ന് കേട്ടോ, എവിടുന്ന വന്നെന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾ വന്നു കോട്ടയത്ത് വീട് വെക്കണം. അപ്പൊ അയാൾ കോട്ടയം എല്ലാം നടന്നു കണ്ടപ്പോ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല, കോട്ടയത്ത് നടന്നു കണ്ടപ്പോ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാഗമ്പടം പാലവ, നല്ല സീനറിയ, മീനച്ചിലാറ് കാണാം. അപ്പൊ അയാൾ പറയും, ഈ പാലത്തിൽ എനിക്ക് വീട് വെക്കണോ, നടക്കുവോ? നാഗമ്പടം പാലം പറഞ്ഞ എം സി റോഡ് അത് വഴിയല്ലോ, അവിടെ വല്ല വീട് വെക്കാൻ പറ്റുമോ? എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ വീട് വെക്കാൻ പറ്റത്തില്ല, ഇതുവഴി ഒന്ന് പാസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, വേണേ നടന്നു വെക്കോ, നോക്കി നിന്നില്ല വണ്ടി ഇടിക്കുന്നു. ഞാൻ ആ നാഗമ്പടം പാലത്തിന്റെ കാലമല്ല കാര്യമല്ല പറഞ്ഞത്, ദൈവവചനം പറയുന്നു ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. അതത്രേ നിലനിൽക്കുന്ന നഗര, അതത്രേ അടിസ്ഥാനമുള്ള നഗര. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകാൻ പോവുകയാ. നാല് പെരുന്നാളുകൾ അത് നിറവേറി കഴിഞ്ഞു. ഒന്ന് പെസഹ, രണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, മൂന്ന് ആദ്യ ഫല കത്തിയുടെ പെരുന്നാൾ, നാല് പെന്തക്കോസ് പെരുന്നാൾ. ഇത് നാലും കഴിഞ്ഞു, ഇത് നാലും അനുഭവിക്കുന്നവരാണെന്ന. ആ നാല് പെരുന്നാൾ കഴിഞ്ഞാൽ അഞ്ചാം പെരുന്നാൾ വരികയാണ്. അഞ്ചാമത്തെ പെരുന്നാളും നാലാമത്തെ പെരുന്നാളും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. 23:23 വാക്യമാണ്. ദൈവം എത്ര അത്ഭുതവാനാണെന്ന് ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആദ്യത്തെ നാല് പെരുന്നാൾ എങ്ങനാ നടക്കുന്നത്? ആദ്യത്തെ നാല് പെരുന്നാൾ തുടർച്ചയായിട്ട് നടക്കുക. കാരണം ഒന്നാം മാസം 14 പെസകയാണെങ്കിൽ 15 തന്നെ വിളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ,
അപ്പോൾ തന്നെ അതിന്റെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ആദ്യപോലെ പെരുന്നാൾ, അത് കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞ ഉടനെ പെന്തക്കോസ് പെരുന്നാൾ. ആ പെരുന്നാളിന് അതായത് പെസഹയ്ക്ക് യെരുശലേമിൽ വരുന്നവർക്ക് പെന്തക്കോസ് വരെ കൂടിയിട്ടാ തിരിച്ചു പോകുന്നത്, ഒറ്റയടിക്ക് നടക്കുക. അത് ഒന്നും രണ്ട് മാസങ്ങളിലായിട്ട് അതങ്ങ് നടക്കും. പക്ഷെ പിന്നെ ഒരു ഇടവേളയുണ്ട്. നിറവേറിയ 4 പ്രവചനങ്ങളാണത്, 4 ഉത്സവങ്ങളാണത്. പക്ഷെ ഇനിയുള്ള 3 ഉത്സവങ്ങൾ നിറവേറാനുള്ളതാണ്. നിറവേറിയ ഉത്സവങ്ങൾക്കും നിറവേറാനുള്ള ഉത്സവങ്ങൾക്കും ഇടയിൽ ചില മാസങ്ങളുടെ മൗനതയെ ദൈവം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതാണ് സഭയുടെ കാലഘട്ടം. ആ കാലഘട്ടമാണ് പഴയ നിയമ പ്രവാചകന്മാർക്ക് വെളിപ്പെടാഞ്ഞത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനെ തിരക്ക് കൂട്ടിയത്. ഇപ്പോഴാണോ? ഇപ്പോഴാണോ? കാരണം അവർക്കും വെളിപ്പെട്ടില്ല. ഇതാ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നാം ജീവിക്കുന്നത് നിറവേറിയ 4 ഉത്സവങ്ങളുടെയും ഇനി നിറവേറുവാനുള്ള 3 ഉത്സവങ്ങളുടെയും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ 4 ഉത്സവങ്ങളെ നടത്തി ആ 4 ഉത്സവങ്ങളുടെ അനുഭവവും പകർച്ചയും കയ്യിലുള്ള ജനമാണ്. ഈ 4 ഉത്സവങ്ങളിൽ പങ്കാളിയായി 4 ഉത്സവത്തിന്റെ പകർച്ച കൈകളിൽ ഏന്തി നിൽക്കുന്ന ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന് വേണ്ടി 5-ാമത്തെ ഉത്സവ കാഹളങ്ങളുടെ പെരുന്നാൾ മധ്യാകാശത്തിൽ കർത്താവുദാൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരെ മരിച്ചവർ അക്ഷയരാൾ ഉയർത്തുകയോ ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടുകയോ ഇങ്ങനെ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ സംവഹിക്കപ്പെടുകയും ചെയ്യും. ഇത് കർത്താവിന്റെ വചനം. ഇത് ഏവർക്കും വിശ്വാസ യോഗ്യമായ വചനം. ഇതത്ര 5-ാം പെരുന്നാൾ. ആർക്കാണ് 5-ാം പെരുന്നാളിൽ പങ്കാളിത്തമുള്ളത്? 4 പെരുന്നാളിൽ പങ്കെടുത്ത് ഒരുങ്ങി നിൽക്കുന്നവർ, 4 പെരുന്നാളിൽ പങ്കെടുത്ത് 4 പെരുന്നാളിന്റെ പകർച്ച കയ്യിലിരിക്കുന്നവർ. പ്രൈസ് ഗോഡ്. പെരുന്നാളിൽ പങ്കെടുത്ത് മണർകാട് പള്ളിയുടെ പെരുന്നാളിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്നവന്റെ കയ്യിൽ പാച്ചോറ് കാണും. പുതുപ്പള്ളി പള്ളിയിൽ പെരുന്നാളിൽ പങ്കെടുത്ത് പോകുന്നവന്റെ കയ്യിൽ കോഴിയുടെ എല്ല് കാണും. ഇതാ നോക്കേ, മണർകാട് പള്ളിയിൽ നിന്ന് പാച്ചോറും പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് കോഴിക്കാലും കൊണ്ടുപോകുന്നു. അടുത്ത പെരുന്നാൾ എവിടെ? അരുവിത്തുറയാണോ അതിരമ്പുഴയാണോ? എടാ കൊച്ചെ, അടുത്ത പെരുന്നാൾ മധ്യാകാശത്തിൽ നടക്കാൻ പോവാ. 4 പെരുന്നാൾ. പെസക പുളിപ്പില്ലായ്മയുടെ പെരുന്നാൾ, ആദ്യപോലെ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, 4 പെരുന്നാളിൽ പങ്കെടുത്ത് അതിന്റെ പകർച്ച എന്ന് പറഞ്ഞാൽ രക്ഷയുടെ രക്ഷയുടെ ഉറപ്പ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്യഭാഷകൾ. നീ 4 പെരുന്നാളിന്റെ അടയാളങ്ങൾ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കാത്തിരിക്കുന്നെങ്കിൽ 5-ാം പെരുന്നാളിന് കാഹളം ഊതുമ്പോൾ നീ രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. അതത്രേ 5-ാം പെരുന്നാൾ. പ്രൈസ് ദി ലോർഡ്. 5 പെരുന്നാൾ അവിടെ നടക്കുക. 5 പെരുന്നാൾ. 6-ാമത്തെ പെരുന്നാൾ, 26-ാമത്തെ വാക്യം. 6-ാമത്തെ പെരുന്നാൾ. ഞാൻ ഈ 5-ാം പെരുന്നാൾ വിശദീകരിക്കാത്തതിന്റെ കാരണം അത് നമ്മുടെ യോഗങ്ങളിലൊക്കെ ധാരാളം വിശദീകരിക്കുന്നതാണ്. ദൈവദാസന്മാർ വളരെ സമർത്ഥമായി കാഹളം ഊതുമ്പോൾ നാം എടുക്കപ്പെടുന്നൊക്കെ പറയുന്നതാ. എന്നാൽ 6-ാമത്തെ പെരുന്നാൾ. മതി. 7-ാം മാസം 10-ാം തീയതി എന്ത് പെരുന്നാൾ? മഹാപാപ പരിഹാര പെരുന്നാൾ. ദ ഡേ ഓഫ് ഗ്രേറ്റ് അറ്റോൺമെന്റ്. നിങ്ങൾക്കറിയാറ് മഹാപാപ പരിഹാര പെരുന്നാൾ. 2 ആടിനെ എടുക്കുന്നതും ഒന്നിന്റെ തല കൈവെക്കുന്നതും ഒന്നിനെ മരുഭൂമിയിലിട്ട് വിടുന്നതും വലിയ കാര്യങ്ങളാ. മഹാപാപ പരിഹാര പെരുന്നാൾ വലിയ വിലാപത്തിന്റെയും വലിയ നിലവിളിയുടെയും ഒരു പെരുന്നാൾ. അതെവിടെ നടക്കും? 6-ാം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾ പങ്കെടുക്കുന്ന പെരുന്നാളല്ല. നിങ്ങൾക്കാർക്കും അതിൽ പങ്കാളിത്തമില്ല. 5-ാം പെരുന്നാളിൽ പോകുന്നവന് 6-ാം പെരുന്നാൾ ഇല്ല. 6-ാം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് അടിയുടെ പെരുന്നാളാണ്. നമ്മൾ കേട്ടിട്ടില്ല അടിയുടെ പെരുന്നാൾ എന്ന്? അതാണ് 6-ാം പെരുന്നാൾ. അതാണ് എതിർ ക്രിസ്തുവിന്റെ വാഴ്ച. ആ പെരുന്നാൾ 7 കൊല്ലം ഇവിടെ അടി. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പറയും അടി പൊളിയാന്ന്. അത് അടിച്ചു പൊളിക്കും. അപ്പൊ ഇപ്പൊ ലോകത്ത് അടിച്ചു പൊളിക്കുന്നവന്റെ പുറം അടിച്ചു പൊളിക്കാനുള്ള ഒരു പെരുന്നാൾ വരുന്നുണ്ട്. ആ പെരുന്നാളിന്റെ പേരാണ് 6-ാം പെരുന്നാൾ. പെന്തക്കോസിൽ നിന്നിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തല നീട്ടുന്നവന്റെ പുറം അടിച്ചു പൊളിക്കും. അടിച്ചു പൊളിക്കാനൊരു പെരുന്നാൾ വരുന്ന പിള്ളേരെ ഒരുങ്ങിക്കും അടിപൊളി പെരുന്നാൾ. പക്ഷെ ഞാനതിനകത്തില്ല. ഞാൻ മധ്യാകാശത്തിൽ യേശുവിനോട് ചേർന്ന് പ്രതിഫലങ്ങളെ വാങ്ങുകയും കിരീടങ്ങളെ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന 7 വർഷമാണ്. 5-ാം പെരുന്നാളിൽ പോകുന്നവർ 6-ാം പെരുന്നാളിൽ പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ആ പെരുന്നാളിനെ പറ്റി വിശദീകരിക്കണം. നമുക്ക് പങ്കില്ലാത്ത പെരുന്നാളിന്റെ കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്?
അതിൽ പോകാൻ താല്പര്യമുള്ളവർ അതിനെപ്പറ്റി പഠിക്കട്ടെ, ഒരുങ്ങട്ടെ. നമുക്ക് ഏത് പെരുന്നാൾ? നമുക്ക് അഞ്ചാം പെരുന്നാൾ. അഞ്ചാം പെരുന്നാളിന്റെ മധ്യാകാശത്തേക്ക് സംവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആറാം പെരുന്നാളിൽ നമുക്ക് പങ്കാളിത്തമില്ല. ക്രിസ്തു മരിച്ച പെസഹ, ക്രിസ്തു മരിച്ച പെസഹ, ആ പെസഹ ജീവിതത്തിൽ അനുഭവിക്കണം. ഇന്നും ആ പെസഹയെ ആചരിക്കുന്ന യഹൂദന്മാരുണ്ട്. യഹൂദന്മാരെ പിൻപറ്റി ഇന്നും പെസഹ എന്ന് പറഞ്ഞ് ആചരിക്കുന്ന സമുദായം, എത്രയോ സമുദായങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്ന പള്ളി അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്റെ സഹോദര വർഗവുമായ മലങ്കരയിലെ സുറിയാനി സഭയിലെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ ആ പെസഹ, അത് നിഴലാണ്, അത് വിട്ടിട്ട് സാക്ഷാൽ പെസഹയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ മുഴുകി സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനോട് ചേർന്നാൽ നീ ഒരു പെരുന്നാളിന്റെ പങ്കാളിയാവുകയാണ്. അത് ഒരിക്കലായി നടത്തേണ്ട പെരുന്നാളാണ്. പെസഹ എങ്ങനെ നടത്തേണ്ടതാ? ആണ്ടിലാണ്ടിൽ നടത്തേണ്ടതല്ല, ഒരിക്കലായി. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, ആണ്ടുതോറും മഹാപുരോഹിതൻ ചെയ്തതുപോലെ ഇവന് കൂടെ കൂടെ യാഗമർപ്പിക്കേണ്ട ആവശ്യമില്ല. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി സാധിച്ചു. 1500 വർഷമായി ഇസ്രായേലിൽ മതം നടത്തിയ പെരുന്നാൾ യേശു ഒറ്റയടിക്ക് സാധിച്ചു. കാരണം നിലനിൽപ്പാൻ മുടക്കം വന്ന മഹാപുരോഹിതന്മാർ ഇസ്രായേലിനുണ്ടായിരുന്നു. എന്നാൽ ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം അത്രേ പ്രാപിച്ചത്. ബസേലിയോസ് ദിദിയം പോകുമ്പോൾ ദിദിമോസ് പ്രഥമം വന്നു, ദിദിമോസ് പ്രഥമം പോകുമ്പോൾ മത്തിയൂസ് മാർ, അത്താനോസ് അങ്ങനെ ഈ ദിദിമൻ ഇങ്ങനെ മാറി 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 മാറി. എന്തുകൊണ്ടാ? മരിക്കുന്ന മനുഷ്യൻ മഹാപുരോഹിതനായാൽ എന്നേക്കും ഇരിക്കാൻ കഴിയത്തില്ല. പിൻഗാമിയെ വാഴിക്കണം. യേശുവിന്റെ പൗരോഹിത്യം മാറാത്ത പൗരോഹിത്യം, അതിന് മാറ്റം വരാത്ത പൗരോഹിത്യം. പ്രൈസ്തലോ അത് യാക്കോബായക്കാരൻ പാടുന്ന ഇങ്ങനെ, ആദ്യാചാര്യത്വം കൈക്കൊണ്ടു അഹറോൻ മൂശയോടൊന്നീച്ച് സ്കറിയായിക്കതു നൽകി മോശ സ്കറിയായോഹന്നാനേകി യോഹന്നാൻ കർത്താവിനും കർത്താവ് തൻ സ്ലീഹന്മാർക്കും. വെട്ടിപ്പായിട്ട് പാടുന്ന ആദ്യ ആചാരത്തെ ആര് കൈക്കൊണ്ടു? മോശയ്ക്കും അഹറോനും കിട്ടി. അവരത് ആർക്ക് കൊടുത്തു? സക്കറിയ പുരോഹിതനും കൊടുത്തു. കറക്റ്റ്, സമ്മതിച്ചു. പലർത്ത് സ്കറിയായോഹന്നാനേകി ഏകിയോ കാട്ടുതേനും വെട്ടുക്കിളിയും തിന്ന് ഒട്ടവരാമം കൊണ്ടുള്ള ഉടുപ്പും ധരിച്ച് മരുഭൂമി കൂടെ നടന്നവന് കൊടുത്തെന്ന് പുരോഹിതം. സ്കറിയായോഹന്നാനേകി വാദത്തിന് സമ്മതിക്കാൻ സക്കറിയാവിന്റെ മകനല്ലേ കൊടുത്തു? കാണും, കിട്ടിയും കാണും. മഫ്തിയിലായിരിക്കും പുള്ളിക്ക് ഡ്യൂട്ടി. അപ്പൊ മഫ്തി പുരോഹിതൻ. പക്ഷെ അടുത്തതാ രസം കേട്ടോ, യോഹന്നാൻ കർത്താവിൻ. നിക്കടാ, നിക്കേ നിക്കേ നിക്കേ. യേശു യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ളവൻ, ആ ഗോത്രത്തോട് പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ലേവ്യ പൗരോഹിത്യം എങ്ങനാ കുഞ്ഞേ നീ യഹൂദാ ഗോത്രത്തിലുള്ള യേശുവിന്റെ തലയെ കൊണ്ട് വെക്കുന്നേ? അപ്പൊ യോഹന്നാനിൽ നിന്ന് യേശു പൗരോഹിത്യം മേടിച്ചെന്ന് യേശു ആരാണെന്ന് നിനക്കറിയാവോ? താൻ തന്നെ ബലിവസ്തുവും താൻ തന്നെ പുരോഹിതനും. കാൽവരി ക്രൂശിലെ യാഗം ശ്രേഷ്ഠം. അവനാണ് പുരോഹിതൻ അല്ലേ? അവൻ തന്നെയാണ് ബലിവസ്തു. ബലിവസ്തുവാകുവാൻ ഊനമില്ലാത്ത കുഞ്ഞാടി ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് സാക്ഷാൽ പെസഹ കുഞ്ഞാടായി ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന പെസഹ കുഞ്ഞാടായി യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനെ ബലി കഴിക്കുമ്പോൾ ആരാണ് പുരോഹിതൻ? അവൻ തന്നെ പുരോഹിതൻ. കാരണം ആ മറ്റാർക്കും ആ പൗരോഹിത്യം ഏറ്റെടുപ്പാൻ യോഗ്യതയില്ല. മറ്റാരെയും യോഗ്യനായി കാണുകയാൽ ഞാൻ അത്യന്തം കരഞ്ഞു. അപ്പോൾ ഒരുവൻ എന്നോട് പറഞ്ഞു, നീ കരയണ്ട, യോഗ്യതയുള്ളവനുണ്ട്, യോഗ്യതയുള്ളവനുണ്ട്. അവൻ ഒരുവൻ മാത്രം, യഹൂദാ ഗോത്രത്തിൽ നിന്ന് ഉദിച്ചവൻ ഒരുവൻ മാത്രം. അവന് ലഭിച്ച പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം, അത് മാറാത്ത പൗരോഹിത്യമായതുകൊണ്ട് ആ പൗരോഹിത്യം ഭൂമിയിൽ ഒരു കുഞ്ഞിനും കിട്ടത്തില്ല. അവൻ എന്നേക്കും ഇരിക്കുന്നു. അവൻ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആരാണ് നമ്മുടെ മഹാപുരോഹിതൻ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ.
ഒരു പുരോഹിതൻ എന്തുണ്ടായിരിക്കണം? പാപികളോട് ഒരു വേർപാടുണ്ടായിരിക്കണം. നോ അസോസിയേഷൻ വിത്ത് സിന്നേഴ്സ്. അവൻ പുരോഹിതനാണ്. പ്രൈസ് ഗോഡ്. യേശുവിന് പാപികളോട് അസോസിയേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ആർക്ക് പറയാം? ഉണ്ടായിരുന്നോ? ഉണ്ടോ ഇല്ലയോ? തറപ്പിച്ചു പറയണം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവനെ വിളിച്ചു. അപ്പോൾ അവൻ ആരായിരുന്നു? അവൻ പ്രവാചകനായിരുന്നു. പ്രവാചകനായിരുന്നപ്പോൾ അവൻ പാപികളോട് അസോസിയേറ്റ് ചെയ്തു. പക്ഷേ അവൻ പുരോഹിതൻ എന്ന ഓഫീസിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഒറ്റ പാപിക്ക് അവൻ വെളിപ്പെട്ടില്ല. സാധാരണ ഞാനായിരുന്നു യേശുവെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യം വെളിപ്പെടുന്ന പീലാത്തോസിനായിരിക്കും. എന്നെ ആയടാ എന്ന് ചോദിക്കും. പ്രവാചകനായിരുന്നപ്പോൾ അവൻ സകല പാപികളോടും സംസാരിച്ചു, സകലവരോടും കൂടെ ഇടപെട്ടു, സകലവർക്കും തന്നെ തന്നെ വെളിപ്പെടുത്തി. പക്ഷേ ഒരിക്കൽ അവൻ പുരോഹിതൻ എന്ന ആ ഓഫീസിലേക്ക് പ്രവേശിച്ചു. അവൻ ജനിച്ചപ്പോൾ പൊന്നുമൂരി കുന്തിരിക്കം കാഴ്ചവെച്ചു. അവന്റെ പ്രവാചകനായി, പുരോഹിതനായി, രാജാവായി വിദ്വാൻമാർ തിരിച്ചറിഞ്ഞെങ്കിൽ, അവൻ പുരോഹിതനായി പ്രവാചകനായി ശുശ്രൂഷിച്ച കാലഘട്ടം എല്ലാ പാപികൾക്കും അവനെ കാണാമായിരുന്നു. എന്നാൽ ക്രൂശിൽ അവൻ ബലിവസ്തുവായി പുരോഹിതനായി യാഗം കഴിഞ്ഞ ശേഷം ഒറ്റ പാപിക്ക്, ഒറ്റ ലോക മനുഷ്യന് അവനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അവൻ പുരോഹിതനാ, പാപികളോട് വേർപെട്ടവൻ. പാപികളോടൊരു വേർപാട് യേശു കർത്താവിന്. ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ നമുക്ക് വേണം. അവൻ ആ ക്രൂശിൽ മരിച്ചപ്പോൾ, ആ യഥാർത്ഥ യാഗം നടന്നപ്പോൾ, 1500 വർഷം യാഗം നടത്തിക്കൊണ്ടിരുന്ന യെരുശലേം ദൈവാലയത്തിന്റെ തിരശീല ചീന്തിപ്പോന്നെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അത് ചീന്തിപ്പോയപ്പോൾ പൗരോഹിത്യം മാറിപ്പോയി. പിന്നെ പൗരോഹിത്യമില്ല. കാരണം പിന്നെ പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ല. നിഴലായ പെരുന്നാൾ നടത്താനായിരുന്ന പൗരോഹിത്യം. പൗരോഹിത്യം രാജ്യം പ്രവചനമെന്നീവയന്യേ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം. ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമൻപാൽ. പൗരോഹിത്യം പോയി. ഓ, ഞാൻ പറഞ്ഞതല്ലല്ലോ. നിങ്ങൾ പാടുന്നു, എന്ത് പാടുന്നു? പൗരോഹിത്യം പോയെന്ന് അല്ലേ? ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ നിന്നാ പാട്ട്. പൗരോഹിത്യം രാജ്യം പ്രവചനമെന്നീവയന്യേ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം. ദേവാ ദയുണ്ട എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വേഷം കെട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളോട് ദയുണ്ട കേണം നാഥ കൃപ തോന്നേണമൻപാൽ. ഒരിക്കലാട്ട് യേശു പുരോഹിതനായി, അവൻ തന്നെ ബലിവസ്തുവായി, അവൻ തന്നെ യാഗമായി, ആ യാഗം പരമയാഗമായി അർപ്പിക്കപ്പെട്ടു. ആ യാഗത്തിൽ പങ്കാളിയായി തീരുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഊതായ കാനവൻ പറയുന്നത് പോലെ അരയപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് മുഴുകി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നീ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആദിപരത്തിന്റെ പെരുന്നാൾ നടത്തി അന്യഭാഷകളിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അഭിഷേകത്തിന്റെ ശക്തിയിൽ ആരാധിച്ച് വേർപാടിന്റെ പുളിപ്പില്ലായ്മയുടെ പെരുന്നാൾ നടത്തി 4 പെരുന്നാളിന്റെ അവകാശിയായി, 4 പെരുന്നാളിന്റെ ഉടമസ്ഥനായി, 4 പെരുന്നാളിന്റെ കൈകാര്യ കർത്തൃത്വമുള്ള അവനായി ഈ ഭൂമിയിൽ കാത്തുനിന്നാൽ 5ാം പെരുന്നാളിന്റെ കാഹളം മൂതുമ്പോൾ മധ്യാകാശത്തിൽ യേശു കർത്താവിനോട് ചേർന്ന് നീ എടുക്കപ്പെടുകയും എന്നേക്കും അവരോട് കൂടെ വസിക്കുകയും ചെയ്യുമ്പോൾ 6ാം പെരുന്നാൾ ഈ ഭൂമിയിൽ അടിയുടെ പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ നടക്കുമ്പോൾ, ഇതാ 7ാം പെരുന്നാൾ അവസാനത്തെ പെരുന്നാൾ അവിടെ വായിക്കുന്നു, കൂടാര പെരുന്നാൾ. നിത്യ കൂടാരങ്ങളിലേക്ക് നമ്മെ ചേർക്കുന്ന പെരുന്നാൾ, ഫെസ്റ്റിവൽ ഓഫ് ടാബർനാക്കിൾ. അടിയുടെ പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മളെല്ലാം കർത്താവിനോട് ചേർന്ന് എന്നേക്കും വസിക്കേണ്ടതിന് കാലമിനിയില്ല, സമുദ്രമിനിയില്ല, കാലങ്ങൾക്കപ്പുറത്ത് അവസാന നിത്യതയിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ ഒരു പെരുന്നാൾ കൂടെ നടക്കുക, 7ാമത്തെ പെരുന്നാൾ. വിശ്വാസിക്ക് എത്ര പെരുന്നാളുണ്ട്? എത്ര പേർക്ക് പറയാം? 6 പെരുന്നാൾ. ലോക മനുഷ്യന് ഒരു പെരുന്നാൾ. കാരണം നമ്മൾ ഇത്രയും പെരുന്നാൾ നടത്തുമ്പോ അവർക്ക് ഒരു പെരുന്നാളെങ്കിലും വിട്ടുകൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വെച്ച് ഒരു പെരുന്നാൾ നിരക്ക് തന്നിരിക്കുന്നു, മഹാപാപ പരിഹാരത്തിന്റെ പെരുന്നാൾ. അതാണ് അടിപൊളി പെരുന്നാൾ, അടിയുടെ പെരുന്നാൾ. 6 പെരുന്നാൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഇനി ധൈര്യത്തോടെ പറയണം, ഞങ്ങളുടെ പള്ളിയിൽ 6 പെരുന്നാളുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ എത്ര പെരുന്നാളുണ്ട്? പെരുന്നാളുകളുടെ ഉടമസ്ഥരായി യഹോവയുടെ ഉത്സവം നടത്തുന്നവരാണ് നാം. പ്രൈസ് ഗോഡ്.
മധ്യാകാശത്തിന്റെ മണിപ്പന്തലിൽ നാം കർത്താവിനോട് ചേർന്ന് എടുക്കപ്പെടുമ്പോൾ അഞ്ചാമത്തെ പെരുന്നാളാണ് നടക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാനേറെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കുക, കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കാരണം ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മഹാപാപപരിഹാര പെരുന്നാളിനുള്ള എല്ലാ കേളികൊട്ടും ലോകത്ത് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, കാലത്തിന്റെ സൂചിയെ നോക്കിയാൽ എന്റെ വരവിന്റെ ലക്ഷണം നിങ്ങൾക്ക് പിടികിട്ടും. കാഹളപ്പെരുന്നാൾ എപ്പോഴാണെന്ന് നമുക്ക് ഒരൈഡിയയും ഇല്ല കേട്ടോ. നിങ്ങളിവിടെ ലിസൺ ചെയ്യണം. നമ്മളെ തർക്കിച്ചു തോപ്പിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ആ നാളും നാഴികയെ സംബന്ധിച്ച് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. ഏത് പെരുന്നാളിന്റെ കാര്യ? കാഹള പെരുന്നാളിന്റെ കാര്യം. പക്ഷേ മഹാപാപപരിഹാര പെരുന്നാളിന്റെ ലക്ഷണം നമുക്കറിയാം. അങ്ങനെ അത് പഠിക്കണ്ടേ? മഹാപാപപരിഹാര പെരുന്നാളിനുള്ള ഒരുക്കം ലോകത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കാഹള പെരുന്നാൾ എപ്പോൾ നടക്കുമെന്ന് ഓ എനിക്ക് അറിയത്തേയില്ല, ഒരു പിടിപാടുമില്ല. പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നു മഹാപാപപരിഹാര യാഗമെന്ന ഓ അടിപ്പെരുന്നാളിനുള്ള കാര്യങ്ങൾ ഇവിടെ കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്കൊരറിയാം, അമേരിക്കൻ ഡോളറിന്റെ വില 25 രൂപയാക്കാൻ പോവാ. അത് 25 രൂപയാക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചു. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് GDPയുടെ അടിസ്ഥാനത്തിൽ റീവാലുവേറ്റ് ചെയ്ത് ചൈനീസ് കറൻസിയുടെ വില കൂട്ടണമെന്ന് ഒബാമ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ ചൈനീസ് ഗവൺമെന്റ് അതിനെ നിരാകരിച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡോളറിന്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളികൾക്ക് വിഷമാണ് ഡോളറിന്റെ വില കുറച്ചാണ് ഇങ്ങോട്ട് അയക്കുമ്പോൾ. പക്ഷെ അവിടെ ജീവിക്കുന്നവർക്ക് നല്ലതാണ് ഡോളറിന്റെ വില കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഡോളറിന്റെ വില കുറയ്ക്കുവാൻ അമേരിക്കൻ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചതുകൊണ്ട് ഡോളറിന് പകരം പുതിയൊരു നാണയത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ ആലോചന തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ഏക ലോക ഗവൺമെന്റിലേക്കും ഒരു ഏക പരമാധികാരിയിലേക്കും ലോക സംഭവങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ മഹാപാപപരിഹാര പെരുന്നാളിന്റെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ കൊടിയേറിക്കഴിഞ്ഞു. അതിന്റെ ചെണ്ട കൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അധികം താമസിക്കാതെ ആ പെരുന്നാൾ തുടങ്ങും. ആ പെരുന്നാൾ തുടങ്ങുന്നതിന് മുമ്പ് മധ്യാകാശത്തിലെ പെരുന്നാൾ, കാഹളത്തിലെ പെരുന്നാൾ, കർത്താവിന്റെ കാഹള ഊതാൻ പോവുകയാണ്. ആ പെരുന്നാളിൽ പങ്കാളിയാകുവാൻ നാല് പെരുന്നാളിൽ പങ്കെടുത്തിട്ടുള്ള ദൈവജന ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടും. എല്ലാവർക്കും ദിവസം എഴുതാം. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറി വേണ്ടതാൻ അപർലോകം മുത്തുവാൻ, എനിക്കായി മുറി വേണ്ടതാൻ അപർലോകം മുത്തുവാൻ, വെള്ളത്തേനാ നാല് പെരുന്നാളുകൾ കഴിഞ്ഞു, ഇനി മൂന്ന് പെരുന്നാളുകളുണ്ട്. കഴിഞ്ഞുപോയ നാല് പെരുന്നാളുകൾക്കും വരുവാനിരിക്കുന്ന മൂന്ന് പെരുന്നാളുകൾക്കും ഇടയ്ക്കുള്ള ഇടവേളയിലാണ് നാം നിൽക്കുന്നത്. എന്തിനാണ് ഈ ഇടവേള ദൈവം വെച്ചിരിക്കുന്നത്? വിശദീകരിക്കുന്ന പൗലോസ്ലീഹയാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. നാം സഭായുഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തിന് ഈ ഇടവേള എന്ന് പറയുന്നു? ജാതികളുടെ പൂർണ്ണസംഖ്യ, ജാതികളിൽ നിന്ന് ഇത്ര പേർ വേണം എന്ന് ദൈവം നിഷ്കർഷിച്ചിരിക്കുന്നു. കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽപ്പരപ്പ് പോലെയും സന്തതികളെ തരുമെന്ന് പറഞ്ഞെങ്കിൽ, ഇതാ നോക്ക്, ഭൂമിയിലെ മണൽപ്പരപ്പ് പോലെ യഹൂദന്മാർ അബ്രഹാമിന്റെ ജഡീക സന്തതികൾ, അവരെ നയിക്കാൻ മേയ്ക്കാൻ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശു 12 അപ്പോസ്തലന്മാരെ വിളിച്ചു.
പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ യേശു വിളിച്ചത് ഭൂമിയിൽ നിന്നാണ്. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളായി ജാതികളിൽ നിന്നുള്ള വിശ്വാസികളെ തിരഞ്ഞെടുക്കുവാൻ യേശു ജാതികളുടെ അപ്പോസ്തലനായി പൗലോസിനെ വിളിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നമ്മുടെ വിളി അതിശ്രേഷ്ഠമായ വിളിയാണ്. നാം ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. യഹൂദൻ ഭൂമിയിലെ മണൽത്തരി ആയിക്കൊള്ളട്ടെ, എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിളിയുടെ അവകാശിയായി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ എപ്പോൾ തികയുന്നു അപ്പോൾ കാഹളം ധ്വനിക്കും, ശബ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. ഇനി സമയമില്ല, ഒരുങ്ങുവാൻ സമയമില്ല. മനസാന്തരം നാളേക്ക് മാറ്റിവെക്കാതെ, മറ്റൊരു ദിവസമാകട്ടെ എന്ന് വിചാരിക്കാതെ, ഇന്ന് തന്നെ യേശു കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുകയും അങ്ങനെയെങ്കിൽ ഈ അഞ്ചാം പെരുന്നാളിൽ നീയും പങ്കാളിയാകുക. ഒരുമിച്ച് കൈകളെ തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും.